Amen. Praise the Lord. Amen. Hallelujah. Shabdam kelkama pastor. Kekam pastor ni kekam. Shabdam itre madiyo. Ningga sound clear ano? Ningga ke sound clear ano? Okay pastor. Okay. അനുഗ്രഹിക്കപ്പെട്ടായി നല്ല രാത്രി കാലത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രത്യേക പ്രാർത്ഥനയിലായിരിക്കുന്ന തൃശ്ശൂർ സഭയിൽ കടന്നു വരുവാനും നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുവാനും ലഭ്യമാകുന്ന ഈ അവസരത്തിനായ ദൈവത്തെ നന്ദിയോടുകൂടെ ഞാൻ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് സജി പാസ്റ്റർ അവരുകളോടുള്ള സ്നേഹവും നന്ദിയും ബഹുമാനവും ആദരവും ഞാൻ ഈ തരണത്തിൽ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അടുത്ത ഒരു മണിക്കൂർ ഫലപ്രദമായി തീരുവാൻ, പ്രയോജനപ്രദമായി തീരുവാൻ വേണ്ടി നമ്മെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ നിങ്ങളുടെ നടുവിൽ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു വചനം തരും, എന്നെ ഒന്ന് അനുഗ്രഹിക്കുവാൻ നിങ്ങൾക്കൊരു ബോധ്യം ലഭിക്കും. പരിശുദ്ധാത്മാവ് തരുന്ന ആ വചനം പറഞ്ഞ് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ എനിക്ക് രാത്രിയിൽ ശുശ്രൂഷിക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യം ലഭിക്കും. എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യം ലഭിക്കും. അത് കേൾവിക്കാർ വചനം സ്വീകരിക്കുവാൻ നല്ല മനസ്സോടുകൂടെ ആയിരിക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരുമയുള്ള ഒരു പ്രാർത്ഥനാ പിന്തുണ ലഭിക്കുമ്പോൾ നമുക്ക് നല്ല സ്വാതന്ത്ര്യം ലഭിക്കും. നിങ്ങൾ അങ്ങനെ എന്നെ ഈ രാത്രിയിൽ പ്രാർത്ഥനയിൽ സഹായിക്കുവാൻ തയ്യാറെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒറ്റ ഹൃദയത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കുമ്പോഴാണ് ദൈവപരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിവർത്തീകരിക്കപ്പെടുന്നത്. ഇതുപോലെ ഒറ്റ സെഷൻ മതി. ചിലപ്പോൾ ഒരു സഭയുടെ ഒരു ശുശ്രൂഷയുടെ, ചിലപ്പോൾ ചില കുടുംബങ്ങളുടെയൊക്കെ ഭാവി ആഗമാനം മാറുവാൻ വേണ്ടി ഒരു സെഷൻ മതി. അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദയവായിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ ഹല്ലേലൂയ, കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. ആമേൻ. നിങ്ങൾ ആമേൻ മ്യൂട്ട് ചെയ്ത് തന്നെ ഇരിക്കുക, എന്നാൽ മുറിയിൽ ശബ്ദത്തോടുകൂടെ പ്രാർത്ഥിക്കണം. എൻ്റെ പേരൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓ താങ്ക് യു ലോർഡ് ജീസസ്. മെൽ ത്രൂ വികാസ്പിളി ജലഖത്രി നുസൃവി ജനാന്തൃതൊരു വിജനാതി കൽക്കര. ഞങ്ങളെ ഒരുമിപ്പിക്കണം കർത്താവെ, ഒറ്റ ഹൃദയമുള്ളവരാക്കി തീർക്കണം കർത്താവെ. ദ്രബാഞ്ചുല പ്രദോഞ്ചന പകൽ ധൃതിനി വിധിഞ്ചുര ഭഗന ദുരത കൽക്കര ത്രവഞ്ചുലി വിരന്ധുര വദര ദുരത ഗർധനാദനം. താങ്ക് യു ജീസസ്. അങ്ങയുടെ ജനത്തിൻ്റെ ആ പ്രാർത്ഥനയെ അങ്ങ് കേട്ട് അടിയൻ്റെ മേൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ കരുത്തു പകരുന്നതിനായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, തുടർന്നുള്ള ശുശ്രൂഷകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ദാസീദാസന്മാർ വളരെ പ്രാർത്ഥനയോടുകൂടെ ദീർഘദിവസങ്ങളായി 40ലധികം ദിവസങ്ങൾ അങ്ങയുടെ സന്നിധിയിലിരിക്കുവാൻ വേണ്ടിയുള്ള ആ തീരുമാനത്തിനായി സ്തോത്രം. ഈ രാത്രിയിൽ, ഈ പ്രത്യേക ദിനത്തിൽ, ഈ പ്രത്യേക രാത്രിയിൽ കർത്താവേ, അങ്ങ് ഒരു വലിയ ആത്മമഴയെ ഞങ്ങളുടെ നടുവിൽ പെയ്തിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ മനപരിവർത്തനത്തിൻ്റെയും ആമേന് കരസ്പർശനം അങ്ങിൽ നിന്ന് ലഭിക്കുന്ന ആ നിലകളിലുള്ള ദൈവപ്രവൃത്തികളുടെ ഒരു രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിൽ ജുറാങ്ക്സുൽ ബ്രുനോധുർവീനി സുറുതു വനഹതൽ ബ്രൗജന തകൽക്കാര ബ്രുജാന ബഥുർവിജുന സുവർധുന ചാൽ മൃദൂനി ജലഖൃതുന ലഖന്ധൃതുനോ ജാർ മഹദുർദു വികാസ്കിൽ ബ്രൂജന തൽ ബ്രദീന ജാലകർധിനി രകഞ്ചുന റോപദുർദിനി വിലാർധുന വലർധുന ലബർധുന ലകാരദ വാഞ്ചുന ഹൃദാസ്തോർദുനി വിൽ മൃദുന ജാലകൃതന ദിലിമോധര ബഗനധാരമൂർധിനി റുജാനർമദുനി സഗർധൂനി ജേഘമാനുവാന്ധര ദിവീജിനി അൽഖർദനാദി മോർധമന ജോവസ്സംപൃദൂനി വിജാൽ ധൃതിനി വാജിൽ കർബോജന ധാർബുനി അർത്ഥമന. സ്വർഗമത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2:1 ഒന്നാമത്തെ വാക്യത്തിൽ പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. രാത്രിയിൽ ഞാൻ പെന്തക്കോസ്റ്റ് എന്നുള്ള തലക്കെട്ടോടുകൂടെയുള്ള ചില ചിന്തകൾ
നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ബൈബിൾ ട്രാൻസ്ലേഷനിൽ സാധാരണഗതിയിൽ മുൻകാല പരിചയമനുസരിച്ച് ബൈബിളിൽ എല്ലാ വാക്കുകളും എല്ലാ നാമങ്ങളും അത് തദ്ദേശീയരുടെ ഭാഷയിലേക്ക് സാധാരണഗതിയിൽ പരിഭാഷപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർക്കത് പ്രത്യേകത. ഇംഗ്ലീഷുകാർ എല്ലാ വാക്കുകളും അവർ യോഹന്നാനെ ജോണാക്കി, യാക്കോബിനെ ജെയിംസ് ആക്കി, പത്രോസിനെ പീറ്റർ ആക്കി. മലയാളത്തിലെ കുറേ കൂടെ ആ ഒറിജിനൽ പേരുമായിട്ട് ചേർന്ന് വരുന്ന നാമങ്ങളാണ്, പേരുകളാണ് നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ വാക്കുകളും എല്ലാ നാമങ്ങളും തദ്ദേശീയ ഭാഷകളിലേക്ക് ആ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാതെ കിട്ടിയ ഒരു ഗ്രീക്ക് പദമാണ് പെന്തക്കോസ്ത് എന്ന വാക്ക്. ആ വാക്ക് ഒരു ഭാഷയിലും ആ തദ്ദേശീയരുടെ ഭാഷയിലെ വാക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയില്ല. അത്ഭുതകരമായി നമുക്ക് തോന്നുവാൻ സാധ്യതയുണ്ട്. പെന്തക്കോസ്ത് എന്ന പദം അധികം പ്രാവശ്യം പുതിയ നിയമത്തിലില്ല, മൂന്ന് പ്രാവശ്യം മാത്രമേ നമുക്ക് പെന്തക്കോസ്ത് എന്ന വാക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. എങ്കിലും അത് ലൂക്കോസ് എഴുതിയപ്പോൾ യവനായ ഭാഷയിൽ താൻ എഴുതിയ അതേ വാക്ക് തന്നെ ലോകത്തിലെ എല്ലാ ഭാഷകളിലും ലഭ്യമാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അതിൻ്റെ എബ്രായ നാമം എന്താകുന്നു? ഷവുവാട്ട് എന്നാകുന്നു. ഷവുവാട്ട്, ഷവുവാട്ട് നാൾ വന്നപ്പോൾ. ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം അൻപതാം ദിവസം എന്നാണ്. ഷവുവാട്ട് എന്ന ആ വാക്കിൻ്റെയും അർത്ഥം അൻപതാം ദിവസം എന്നാണ്. പെന്തക്കോസ്ത് എന്ന വാക്കിൻ്റെയും അർത്ഥം അൻപതാം ദിവസം എന്നാകുന്നു. പെന്തക്കോസ്തിന് രണ്ട് പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ യഹൂദന്മാരുമായുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അവർ മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ച് ആബീബ് മാസം 14-ാം തീയതിയാണല്ലോ കുഞ്ഞാടിനെ അറുക്കുന്നത്. 15-ാം തീയതി പ്രഭാതത്തിൽ അവരവിടെ നിന്ന് യാത്ര തിരിച്ച് സിനായി മലയിൽ എത്തിച്ചേരുമ്പോൾ, സിനായി മരുഭൂമിയിൽ എത്തിച്ചേർന്ന് മോശ സിനായി പർവ്വതത്തിൻ്റെ മുകളിൽ കയറി യഹോവയാകുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലക വാങ്ങിയത് 50-ാം ദിവസമാണ്. യാത്ര തിരിച്ച് 50-ാം ദിവസമാണ് കൽപ്പലക കയ്യിൽ ലഭിച്ചത്, ന്യായപ്രമാണം 10 കൽപ്പന കയ്യിൽ ലഭിച്ചത്. ആ 50-ാം ദിവസമാകുന്നു ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു രാജ്യമായി, ഒരു നേഷനായിട്ട് ഈ ഭൂമിയിൽ ഭൂജാതമായത്. ഇസ്രയേലിൻ്റെ ബർത്ത്ഡേ ആണ് ഷവുവാട്ടെന്ന് പറയുന്നത്. 50-ാം ദിവസം തോറ മോശയുടെ കയ്യിൽ ലഭിച്ച ദിവസമാകുന്നു, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിതമായ ദിവസമാകുന്നു 50-ാം ദിവസം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത് മറ്റൊരു പ്രാധാന്യം കൂടെ നമുക്ക് ഉത്സവങ്ങളുമായുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നു. ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ അവിടെ ഈ ഉത്സവങ്ങളെക്കുറിച്ച് ഉള്ള ആ പ്രത്യേക ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പെന്തക്കോസ്ത് ഉത്സവങ്ങളിൽ ഒരു ഉത്സവമാകുന്നു പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. ബാർലിയുടെയും ഗോതമ്പിൻ്റെയും കൊയ്ത്തു നടക്കുന്ന ഒരു ഉത്സവമാകുന്നു പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. ആ ഭാഗങ്ങൾ അധികം ഞാൻ വിശദീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നില്ല. മനോഹരമാകുന്നു. പെന്തക്കോസ്ത് ഒരു ഉത്സവമായി തീർന്നു കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്ത് നാളിലാണ് അവരവരുടെ ആദ്യ ഫലവുമായിട്ട് യെരുശലേമിൽ വരുന്നത്. ഇസ്രയേൽ പുരുഷന്മാർ ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും വർഷത്തിൽ അവർ യെരുശലേമിൽ എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. പെസഹയ്ക്ക്, പെന്തക്കോസ്തിന്, കൂടാരപ്പെരുന്നാളിന്, ഈ 3 പ്രാവശ്യമെങ്കിലും അവർ യെരുശലേമിൽ വന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ പെന്തക്കോസ്തിൽ വരുന്ന സന്ദർഭത്തിൽ, പെന്തക്കോസ്ത് നാളിൽ അവർ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ അവർ അവരുടെ കാർഷിക മാകുന്ന ഫലങ്ങൾ, ആ ഫലങ്ങളിൽ ആദ്യ ഫലങ്ങൾ അവർ യെരുശലേമിൽ കൊണ്ടുവരുന്ന ഒരു സുദനം കൂടിയാകുന്നു പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. ആമേന്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതേ പെന്തക്കോസ്ത് നാളിലാണ് ഒരു വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടത്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടത് അതേ പെന്തക്കോസ്ത് നാളിലാകുന്നു. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഒരു വലിയ ആത്മീക ഉണർവ്
നമ്മുടെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടണം, ലോകവ്യാപകമായി പൊട്ടിപ്പുറപ്പെടണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിന് ഏറ്റവും ഏറ്റവും ഉചിതമാകുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ലോകം വന്നു നിൽക്കുന്നത്. ഒരു ഉണർവിനെ പൊട്ടിപ്പുറപ്പെടുവാൻ കഴിയുന്ന ഒരു സമയത്താണ്, ആമേൻ, റിവൈവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു സമയത്താണ് ലോകമിപ്പോൾ വന്ന് നിൽക്കുന്നത്. ആമേൻ, പ്രൈസ് ലോർഡ്. ആ ഒരു വലിയ സാധ്യത മുന്നിലുള്ളതുകൊണ്ട് ഈ 40 ദിവസ ഉപവാസത്തിൻ്റെ നടുവിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അനേകമാകുന്ന ഉണർവുകളുടെ ചരിത്രം നമുക്ക് ദൈവത്തിൻ്റെ ആമേന് വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അനേക ഉണർവുകളുടെ ചരിത്രം അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ മാത്രമല്ല ഉണർവ് സംഭവിച്ചത്, 8-ാമത്തെ അധ്യായത്തിൽ ശമരിയിൽ ഉണർവ് സംഭവിക്കുന്നുണ്ട്, 10-ാമത്തെ അധ്യായത്തിൽ കൈസരിയിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ഉണർവ് സംഭവിക്കുന്നുണ്ട്, 13-ാമത്തെ അധ്യായത്തിൽ അന്ത്യോക്കിയയിൽ ഉണർവ് സംഭവിക്കുന്നുണ്ട്. വീണ്ടും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആമേന് 18-ാമത്തെ അധ്യായത്തിൽ കൊരിന്തിൽ ഉണർവ് സംഭവിക്കുന്നുണ്ട്, 19-ാമത്തെ അധ്യായത്തിൽ എഫസോസിൽ ഉണർവ് സംഭവിക്കുന്നുണ്ട്. ഉണർവുകളിൽ അപ്പോസ്തലപ്രവൃത്തിയിലെ ഉണർവുകളിൽ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഉണർവ് എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിലെ ഉണർവാണ്. ആ ഉണർവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആമേന് ഉത്രീയവും ഉറുമാലുകളും ഉപയോഗിച്ച് രോഗികൾ സൗഖ്യമാകുന്ന നിലവാരത്തിലുള്ള ഒരു ഉണർവായിരുന്നു 19-ാമത്തെ അധ്യായത്തിൽ നടക്കുന്ന ഉണർവ്. അങ്ങനെ അതിന് സമാനമാകുന്ന ആ നിലവാരത്തിലേക്ക് ഉയർന്നു പോയ ദൈവദാസന്മാർ ഈ കഴിഞ്ഞു പോയ 100 വർഷങ്ങൾക്കുള്ളിൽ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എ അലൻ എന്ന് പറയുന്ന ദൈവദാസൻ എഫസോസിലിൽ നടന്ന, അല്ലെങ്കിൽ Acts 19 നടക്കുന്ന നിലവാരത്തിലുള്ള ഒരു ഉണർവിലേക്ക് കയറിപ്പോയ അഭിഷക്തനാകുന്നു. സ്മിത്ത് വിഗിൾസ്വർത്ത് ആ നിലവാരത്തിലേക്ക് കയറിപ്പോയ ഒരു അഭിഷക്തനാകുന്നു. ആ നമ്മുടെ നാട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ DG S ദിനകരൻ, ആമീൻ, അങ്കിൾ ആ നിലവാരത്തിലേക്ക് കയറിപ്പോയ ഒരഭിഷക്തനായിരുന്നു. അങ്ങനെ ഒരുപാട് പേർ, ഒരുപാട് നോട്ടബിളായിട്ടുള്ള വ്യക്തികൾ ആ നിലവാരത്തിലേക്ക്, Acts 19 നിലവാരത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഞാൻ എൻ്റെ മുൻപിൽ ഒരു ക്യാമറയുണ്ട്, ആ ക്യാമറയിലാണ് നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്രീനിലേക്ക് എനിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മുഖം തിരിയുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് സ്ക്രീനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. ബ്ലൈൻഡായിട്ടുള്ള ഒരു പ്രീച്ചിങ്ങാണ്. ക്യാമറയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മുന്നിൽ ക്യാമറ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്സാഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആമേൻ, നിങ്ങളെ തന്നെ ഉണർത്തി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഇപ്പോൾ ഒരു വ്യത്യസ്തമാകുന്ന സാഹചര്യമല്ലേ, നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നല്ലതാണ്, ഫിസിക്കൽ മീറ്റിംഗ് നല്ലതാണ്. ഫിസിക്കൽ മീറ്റിംഗ് ആകുമ്പം നിങ്ങളിൽ എന്താ സംഭവിക്കുന്നത് കാണാൻ കഴിയും, കുറേ കൂടെ കാണാൻ കഴിയും. ഇതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഡീഷണൽ സ്ക്രീൻ കൂടെ ഇവിടെ വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ മുൻപിൽ നിങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാൻ കഴിയും. എന്തുമാകട്ടെ, ഈ രാത്രിയിൽ ലഭ്യമായിരിക്കുന്ന ഈ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടാം. ഇത് ദൈവത്താൽ ലഭിച്ചിരിക്കുന്നൊരു സാധ്യതയാണ്. ഈ സാധ്യതയെ നമുക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങളൊന്ന് സഹകരിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ ക്യാമറയിൽ നോക്കി ശുശ്രൂഷിക്കുന്നത് കൊണ്ട് നിങ്ങളതൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് സഹകരിച്ചോണം. നിങ്ങളുടെ ശ്രദ്ധ പോകരുത്, ഉഴപ്പരുത്. വചനം സ്വീകരിക്കുമ്പോൾ ഒരു ഉത്സാഹത്തോടുകൂടെ അങ്ങ് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ഇടയ്ക്ക് എവിടെയെങ്കിലും നമുക്കൊരു ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും. ആത്മസാന്നിധ്യം ഉയർന്ന അളവിൽ വരികയാണ് എങ്കിൽ പിന്നെ നമുക്ക് ഈ മീറ്റിംഗ് നിർത്താൻ തോന്നത്തില്ല. അത്തരത്തിലൊരു നിലവാരത്തിലേക്ക് പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞു പോയ ഒരു 200 വർഷം അല്ലെങ്കിൽ ഒരു 150 വർഷമായിട്ട് ഈ ഭൂമിയിൽ, ആമേൻ, ലോകവ്യാപകമായിട്ട് ചില പ്രത്യേക ദേശങ്ങളിലൊക്കെ വളരെ ശക്തമാകുന്ന, ശ്രദ്ധേയമാകുന്ന ഉണർവുകളുടെ കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഫസ്റ്റ് ഗ്രേറ്റ് അവേക്കനിങ് ആണ് 1727 ആരംഭിക്കുന്നത്. അതിനെ ഫസ്റ്റ് അവേക്കനിങ് എന്നാണ് പറയുന്നത്. 1727 നടക്കുന്ന മൊറേവിയൻസിൻ്റെ ഇടയിൽ ആരംഭിച്ച ഒരു ഉണർവാണ്. മൊറേവിയൻസിൻ്റെ ഇടയിൽ ആരംഭിച്ച ആ ഉണർവ് ജർമ്മനിയിലാണ്. മൊറേവിയൻസ്, അതിൻ്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. അനാബാപ്റ്റിസ്റ്റുകാരെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു, സ്വിറ്റ്സർലൻഡിലായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ സൂറിച്ചിലാണ് അവർ ആരംഭിക്കുന്നത്.
തളിക്കൽ സ്നാനം ശരിയല്ല എന്ന് അവർക്ക് ബൈബിളിലൂടെ വെളിപ്പെട്ട് കിട്ടി. അവരതിനാൽ വീണ്ടും വിശ്വാസ സ്നാനം സ്വീകരിച്ച് അവരെ അപ്പോൾ അന്നത്തെ മതനേതൃത്വം കളിയാക്കി വിളിച്ചതാണ്, റീബാപ്റ്റൈസേഴ്സ് എന്നാണ് വിളിച്ചത്. അത് ജർമ്മൻ ഭാഷയിൽ അനാബാപ്റ്റിസ്റ്റുകൾ എന്നാണ് അവരുടെ പേര്. അനാബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീബാപ്റ്റൈസേഴ്സ് എന്നാണ് അതിൻ്റെ പേരിൻ്റെ അർത്ഥം. ഈ റീബാപ്റ്റൈസേഴ്സ് ഒത്തിരി പീഡനങ്ങളിലൂടെ കടന്നുപോയി. അന്നത്തെ പ്രധാന മതം, ആ മതം അവരെ പീഡിപ്പിച്ചു. അവരെ വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നു എന്നതിനാൽ അവരെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുമായിരുന്നു. അങ്ങനെ വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ, അവർ വെള്ളമല്ലേ അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് മതം കൊടുക്കുമ്പോൾ അവരെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുമായിരുന്നു. ഒരുപാട് ആയിരക്കണക്കിന് അനാബാപ്റ്റൈസേഴ്സ് യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നു. അവരെ വിശ്വസിച്ച സത്യത്തിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നു. അതിലൊരു കൂട്ടം അനാബാപ്റ്റൈസേഴ്സ് ഒരുപാട് ഉള്ളിൽ പോയിട്ട് ഇങ്ങനെയുള്ള എതിർപ്പുകളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത ചില ഗ്രാമങ്ങളിൽ പാർത്തുകൊണ്ട് അവരവരുടെ ആ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതാണ് ഒരു മൊറേവിയൻ കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയത്. ആ മൊറേവിയൻ കമ്മ്യൂണിറ്റിയിൽ നീണ്ട നാളുകൾ നിന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു വലിയ ഉണർവുണ്ടായി. ആ ഉണർവ് യൂറോപ്പിലെ മറ്റു പല സ്ഥലങ്ങളിലേക്കും ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും അത് പടർന്നു പിടിക്കുകയും അത് മുഖാന്തരമായിട്ട് ഒരു വലിയ കൂട്ടം ആളുകൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. പുതിയ പുതിയ ആരംഭങ്ങളുണ്ടായി. ആ ഉണർവിൻ്റെ പരിണിത ഫലമായിട്ടാണ് അമേരിക്കയിൽ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഉണ്ടായത്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി യഥാർത്ഥത്തിൽ പ്രിസ്ബിറ്റേറിയനായിട്ടുള്ള ആളുകളിൽ ഇടയിലെ ദൈവദാസന്മാരെ പരിശീലിപ്പിക്കുവാൻ വേണ്ടി ആരംഭിച്ച യൂണിവേഴ്സിറ്റിയാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ആത്മീക ഉണർവിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. ഓക്സ്ഫോർഡ് ആകട്ടെ, കേംബ്രിഡ്ജ് ആകട്ടെ, ഹാർവാർഡ് ആകട്ടെ, പ്രിൻസ്റ്റൺ ആകട്ടെ, യേൽ യൂണിവേഴ്സിറ്റി ആകട്ടെ, ഈ യൂണിവേഴ്സിറ്റികളെല്ലാം അവർ ബൈബിള് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അന്ന് ശാസ്ത്രം ഇതുപോലെ വളർന്നിട്ടില്ല. അന്ന് പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുവാൻ വേണ്ടി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളാണ് പ്രിൻസ്റ്റണും യേലും ഹാർവാർഡും ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ. ഇന്നും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും നിങ്ങൾക്ക് പോയാൽ ബി ടി എച്ച് എടുക്കുവാൻ കഴിയും. ഇന്നും അവിടെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഇടയിൽ തിയോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റുണ്ട്. പക്ഷേ ഇന്ന് അവിടുത്തെ തിയോളജി നമുക്ക് പ്രയോജനമില്ലാത്ത തിയോളജിയാണ്. ആധുനികമാകുന്ന നിലയിലത് മാറിപ്പോയത് കൊണ്ട് എന്തുമാകട്ടെ, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ഈ ഗ്രേറ്റ് അവൈക്കനിങ് 1727 ഗ്രേറ്റ് അവൈക്കനിങ്ങിൻ്റെ സമയത്താകുന്നു. ആ സമയത്താണ് ജോനാഥാൻ എഡ്വേർഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ ശക്തമായി ദൈവം ഉപയോഗിച്ചത്. അതേ സമയത്ത് തന്നെയാണ് ജോർജ് വൈറ്റ് ഫീൽഡിനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നത്. ആ സമയത്താണ് പ്രാർത്ഥനാ മനുഷ്യനാകുന്ന ഡേവിഡ് ബ്രെയിൻയാർഡിനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നത്. ആമേന്. ആ സമയത്താണ് ജോൺ വെസ്ലിയെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നത്. ജോൺ വെസ്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 250,000 മൈലാണ് അദ്ദേഹം കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ചത്. 250,000 മൈൽ ആമേൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ഏറ്റവും കുറഞ്ഞത് 40,000 ആമേൻ സെർമൺസെങ്കിലും താൻ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. 233 പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. ഉണർവിൻ്റെ പ്രത്യേകതയാണ്, ഒരാളിൽ ഉണർവ് വരികയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി വളരെ വർദ്ധിക്കും, ഫ്രൂട്ട്ഫുൾനെസ് വളരെ വർദ്ധിക്കും. ഒരു മനുഷ്യന് 233 പുസ്തകം തൻ്റെ ജീവിതകാലത്ത് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ കാര്യമാണോ? 233 പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്, ഇൻക്ലൂഡിങ് കമൻട്രി ഓൺ ഹോൾ ബൈബിൾ. ജനസിസ് മുതൽ റെവലേഷൻ വരെയുള്ള ഹോൾ ബൈബിളിന് കമൻട്രിയും എഴുതി. ആരെ? ജോൺ വെസ്ലി. ആമേന്. ഈ ജോൺ വെസ്ലിയുടെ സമയത്ത് തൻ്റെ ഇമ്പാർട്ടേഷൻ വന്ന ഏകദേശം 750 പ്രീച്ചേഴ്സിനെയാണ് ഇംഗ്ലണ്ടിൽ താൻ എഴുന്നേൽപ്പിച്ചത്. പ്രീച്ചേഴ്സ് മാത്രം, ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസത്തിൽ വന്നു. എന്നാൽ തന്നെ പോലെ തന്നെ അതിശക്തമായി പ്രസംഗിക്കുന്ന 750 പ്രീച്ചേഴ്സിനെ ഇംഗ്ലണ്ടിൽ എഴുന്നേൽപ്പിച്ചു. അമേരിക്കയിൽ 350 പ്രീച്ചേഴ്സിനെ എഴുന്നേൽപ്പിച്ചു. ഈ ജോൺ വെസ്ലിയും തൻ്റെ സഹോദരൻ ചാൾസ് വെസ്ലിയും കൂടെ ഒരുമിച്ച് അവർ രണ്ടുപേരും കൂടെ 9,000 ഗാനങ്ങളാണ്, പാട്ടുപുസ്തകത്തിൽ 9,000 പാട്ടുകളാണ് എഴുതിയത്. 9,000 സോങ്സ്. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ഉണർവ്, യഥാർത്ഥത്തിൽ ഒരു ഉണർവ് വരികയാണ് എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം അപ്പാടെ മാറും. ഈ ചരിത്രരേഖകൾ പഠിക്കണം. പഠിച്ചതിന് ശേഷമായിട്ട് നമ്മിൽ വ്യാപരിക്കുന്ന നിരുത്സാഹത്തെ നമ്മൾ പുറത്താക്കണം. നമ്മിൽ വ്യാപരിക്കുന്ന പരാതികളെ നമ്മൾ പുറത്താക്കണം. സാധ്യതകളെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്കുണ്ടാകണം.
നമ്മിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മെ വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ സാധാരണ കാര്യങ്ങളല്ല നടക്കാൻ പോകുന്നത്, അസാധാരണ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. തൃശ്ശൂർ മുഴുവൻ പിടിക്കപ്പെടും. ആ യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പല സ്ഥലങ്ങളും, ആമേൻ, തൃശ്ശൂരിലുള്ള പല സ്ഥലങ്ങളും, ആമേൻ, അവിടെ ആത്മീക ആരാധനയല്ലാതെ മറ്റൊന്നും ഉയരുകയില്ല. ഞാൻ ഉണർവുകൾ കണ്ട വ്യക്തിയാണ്, പല ഉണർവുകളുടെയും ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉൾഗ്രാമങ്ങളിൽ പോകുവാൻ കഴിയും. അവിടെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ലാത്തവരായിട്ട് ആരുമില്ല. നൂറുകണക്കിന് ഗ്രാമങ്ങൾ, നൂറുകണക്കിന് ഗ്രാമങ്ങൾ. ഗുജറാത്തിൽ പോവുക, ഗുജറാത്ത്, സൗത്ത് ഗുജറാത്തിൽ, ഐ മീൻ, 2000-ലധികം ഗ്രാമങ്ങളാണ്. അവിടെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന 2000-ലധികം ഗ്രാമങ്ങളാണ്. അതിൽ മിക്ക ഗ്രാമങ്ങളും പെന്തക്കോസ്ത് ഗ്രാമങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും. ആമേൻ, ഹാലിലൂയ. ദൈവപരിശുദ്ധാത്മാവിൻ നമ്മിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ സാധ്യതകൾ ചെറുതല്ല, വലിയ സാധ്യതകളെ അവിടെ നയിക്കുവാൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ബേലക്കത്തുർ ബഹിനി അജുല നാർക്കിസ് കുർബനോന ധർബിന ലഹത്തുർബിനി സിഗരനു മാറുദിനി വിജുഗല മധുരയാഖാര മുഷുർഗോന ബിനാഹത്തുർദോസ് ബ്രഞ്ചിൽ ബ്രൈന കത്തുൽ ബറാസ്കിനി ജോന വാഹത്തുർദുനി വിഷുർഗോജന ക്ഷാപർബുനി ദിൽബ്രൂമ ഹസ്കൽ ബ്രൈന കത്തുർ ബഹിനി ഗോഷാര ബഹ ബ ബ ബ ബ ബ ഈ അന്യഭാഷ പറയുമ്പോൾ നമുക്ക് ചില ദൂതുകൾ ബോധ്യമാകും. ഈ നമ്മുടെ കട്ടിലൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കട്ടിലെ കസേരയൊക്കെ, അതിൻ്റെ ആ മുറുക്കുന്ന സാധനം കുറച്ച് നാളിങ്ങനെ നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്ത് അത് അയഞ്ഞു പോകത്തില്ല. അയഞ്ഞു പോകുന്നതിന് അത് അങ്ങ് ആ കസേര അല്ലെങ്കിൽ കട്ടിലിങ്ങനെ അങ്ങ് ലൂസാകത്തില്ലേ. ആ എന്നതുപോലെ ഇതിൻ്റെ നടുവിലായിരിക്കുന്ന ചിലരുടെ ആത്മീക ജീവിതത്തെ ശക്തിപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങൾ, സപ്പോർട്ട് ചെയ്തിരുന്ന, ശക്തിപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങൾ, അതും അയഞ്ഞു പോയത് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമായിരിക്കും. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു, എന്നാൽ അത് അയഞ്ഞു പോയി. മറ്റു ചിലർക്ക് അവരുടെ, ഐ മീൻ, ത്രൂ ഔട്ട് ദ ഡേ അന്യഭാഷയിൽ എമ്മക്ക സുബാന്ധന ബഹുബാനി അർത്ഥന അന്യഭാഷയിൽ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നൊരു പതിവുണ്ടായിരുന്നു കാണും, എന്നാൽ അത് അയഞ്ഞു പോയി. അങ്ങനെ അയഞ്ഞു പോയ കാര്യങ്ങളെ വീണ്ടും പരിശുദ്ധാത്മാവ് മുറുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഉപവാസത്തിൻ്റെ നടുവിൽ മുറുക്കുവാൻ, അതിനെ ടൈറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും അതിനെ ടൈറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കുള്ള ദൂതാണെങ്കിൽ അത് വിശ്വസിച്ച് സ്വീകരിക്കുക. അസഖ്യത്തുർബാനെ ഹദ്ദിൽഖന താര 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 മഹിനി അരുംബജന വിലകദുര ദകർധന. ഓ താങ്ക് യു ലോർഡ് ജീസസ്. അൽ ഖസമേ ഋഷിലി അർപ്പിച്ചുർ മോഹതുർബിനി അജുൽ ഖർബാനസ്ബിനി അധീരികന നാതുർബിനി സിമിനി ഉജാൽമർ ഹത്തർബോഷ് നിയർഥുന റെയിൻ മഹസീനി ബൈനത്തിലി അർത്ഥന. ഒരു വലിയ ആത്മീക ഉണർവ്, ഒരു മഴ നിങ്ങളുടെ മേൽ പെയ്തിറങ്ങട്ടെ. സെക്കൻഡ് ഗ്രേറ്റ് അവേക്കനിങ് ആരംഭിക്കുന്നത് 1792 ഓൺവേഴ്സ് ആണ്. സെക്കൻഡ് ഗ്രേറ്റ് അവേക്കനിങ് ആരംഭിക്കുന്നത്, ഐ മീൻ, ആ സെക്കൻഡ് ഗ്രേറ്റ് അവേക്കനിങ്ങിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ജോനാഥൻ എഡ്വേർഡ്സിൻ്റെ, അദ്ദേഹത്തിൻ്റെ ചില റിവൈവൽ പ്രേയേഴ്സ് ഉണ്ടായിരുന്നു. റിവൈവൽ പ്രേയേഴ്സും പ്രീച്ചിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആളുകൾ വായിക്കുവാൻ, ഒരു കൂട്ടം ആളുകൾ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക്, ആ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രേയേഴ്സ് വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആത്മീയ നവീകരണം ഉണ്ടായി. അങ്ങനെ അവർ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നത്. മറ്റൊരു സാഹചര്യങ്ങളുണ്ട്. സമൂഹം വല്ലാതെ പിഴച്ചു പോയൊരു സമയമായിരുന്നു അത്. ഒന്ന്, ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായി. മറ്റൊന്ന്, ഐ മീൻ, വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അമേരിക്കയിലുണ്ടായി. മൂന്നൊന്ന്, വിശ്വാസത്യാഗം, അനേകർ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയി. മറ്റൊന്ന്, റാഷണലിസം ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, റിഫോർമേഷൻ കഴിഞ്ഞപ്പോൾ റാഷണലിസം വന്നു. റാഷണലിസം എന്ന റീസൺസ്, ഈ വോൾട്ടെയറിനെ പോലെയുള്ള ഫിലോസഫേഴ്സ് എഴുന്നേറ്റ് ഒരു ബൈബിളിനെ കൊച്ചാക്കുന്ന നിലയിൽ അവർ റീസൺസ്, റാഷണലിസം വന്നു. അങ്ങനെ അത് ഇതെല്ലാം ഉള്ള ഒരു സമയത്താണ് ഞരകത്തോടുകൂടെ പ്രാർത്ഥിച്ച ഒരു ജനത്തിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട്, ഐ മീൻ, സെക്കൻഡ് ഗ്രേറ്റ് അവേക്കനിങ്ങിനെ കർത്താവ് അയക്കുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോർക്ക്ഷയർ പോലെയുള്ള സ്ഥലങ്ങളിൽ അത് പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ
ആ സമൂഹത്തിൽ തന്നെ ആകമാനം മാറ്റമുണ്ടായി, പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങി. ഈ സെക്കൻഡ് ഗ്രേറ്റ് അവൈക്കനിങ്ങിൻ്റെ സമയത്താണ് നമ്മളിന്ന് പറയുന്ന ബൈബിൾ സൊസൈറ്റി ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ അത് ആരംഭിക്കുന്നത് സെക്കൻഡ് ഗ്രേറ്റ് അവൈക്കനിങ്ങിൽ ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി, ബൈബിൾ പ്രിൻറ്റിങ്, ബൾക്കായിട്ട് ബൈബിൾ പ്രിൻറ്റിങ്, അങ്ങനൊരു ബൈബിൾ സൊസൈറ്റി ആരംഭിച്ചു. പിന്നെ ലോകം മുഴുവൻ ഇന്ത്യ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ബൈബിൾ സൊസൈറ്റി ഓഫ് സിലോൺ, ബൈബിൾ സൊസൈറ്റി ഓഫ്, അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെ അവരവരുടേതായിട്ടുള്ള ബൈബിൾ സൊസൈറ്റികളുണ്ടായി. എന്നാൽ ഈ സെക്കൻഡ് ഗ്രേറ്റ് അവേക്കനിങ്ങിലാണ് ബൈബിൾസ് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി ആരംഭിക്കുന്നത്. തൃശ്ശൂരിൽ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ പുതിയ തുടക്കങ്ങൾ, പുതിയ തുടക്കങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ തുടക്കങ്ങളെ നൽകിത്തരുവാൻ കർത്താവ് വിശ്വസ്തനാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഉണർവാകുന്നുവെങ്കിൽ ന്യൂ ബിഗിനിങ്സിനെ കർത്താവ് നൽകുവാൻ വിശ്വസ്തനാകുന്നു. ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് തുടങ്ങി. ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി, ലണ്ടൻ മിഷണറി സൊസൈറ്റി, ചർച്ച് മിഷണറി സൊസൈറ്റി, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ആ സമയത്ത് ആരംഭിച്ചു. ആ സമയത്താണ് സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. ആ മീൻ ഇന്ന് നമുക്ക് സൺഡേ സ്കൂളുണ്ട്. ആ സൺഡേ സ്കൂളിൻ്റെ ആരംഭം എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രേറ്റ് അവേക്കനിങ്ങിൻ്റെ സമയത്താണ് സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. പ്രിസൺ റിഫോംസ് ആ സമയത്ത് നടക്കുന്നു. ആ മീൻ സ്ലേവ് ട്രേഡിനെ അബോളിഷ് ചെയ്യുവാൻ വേണ്ടിയുള്ള ആ തീരുമാനങ്ങൾ സമൂഹമേറ്റെടുക്കുകയാണ്. ആ ഉണർവ് കത്തിപ്പടരുമ്പോൾ നോക്കെ, ഒരു ഉണർവ് കത്തിപ്പടരുമ്പോൾ സാമൂഹിക മാറ്റങ്ങളുണ്ടാകും, സാംസ്കാരിക മാറ്റങ്ങളുണ്ടാകും. അതാണ് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളെ മുഴുവൻ ഉണർവുകളാണ് ഇന്നത്തെ അവരുടെ സംവിധാനത്തിൽ തന്നെ അതിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ഒരുപാട് ഗുണവിശേഷങ്ങളുണ്ട്. ആ ഗുണവിശേഷങ്ങളുടെ പിന്നിലെന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഉണർവുകളായിരുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ ഉണർവുകളുടെ നടുവിലാണ് പ്രത്യേകിച്ച് ചില പ്രത്യേക കൂട്ടങ്ങളുടെ നടുവിൽ അവർ ഒരുമിച്ച് കൂടുമ്പോൾ, അന്യഭാഷയൊന്നും പറഞ്ഞില്ല, പക്ഷേ ഒരുമിച്ച് കൂടുമ്പോൾ അവരിങ്ങനെ കുലുങ്ങാൻ തുടങ്ങും, ഷേക്കിംഗ്. മറ്റു ചിലർ ഷൗട്ടിങ്, ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. മറ്റു ചിലർ വീഴുവാൻ, മയങ്ങി വീഴുന്നത് പോലെ, അന്ന് അവർക്ക് ഈ ആത്മവിവശത എന്ന് പറയുന്നതൊന്നും അറിയത്തില്ല, മയങ്ങി വീഴുന്നത് പോലെ തുടങ്ങി. മറ്റു ചിലർ മണിക്കൂറുകൾ കരയുവാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്ന മാനിഫെസ്റ്റേഷൻസ്, മാനിഫെസ്റ്റേഷൻസിനെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. മാനിഫെസ്റ്റേഷൻസ് പണ്ടുകാലത്തുമുള്ള കാര്യമാണ്. പെന്തക്കോസ് നാളിൽ അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായിട്ടില്ലേ? അതിനുശേഷം ഈ മാനിഫെസ്റ്റേഷൻസ് ഈ ഉണർവുകളിലെല്ലാം, ഉണർവുകളുടെ സൈനാണ് മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത്. എന്തോ ഒരു പുതിയ ചലനം, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവം. നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ, നിങ്ങൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം, അഭിഷേകം പ്രാപിച്ച സമയത്ത് നിങ്ങൾക്ക് ഓ ജീവിതത്തിലൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത എന്തൊക്കെയോ നിങ്ങൾ അനുഭവിച്ചു. ഞാൻ 30 വർഷം മുന്നേ ആണ് അഭിഷേകം പ്രാപിച്ചത്. അഭിഷേകം പ്രാപിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ ശരീരത്തിലൂടെ എന്തോ ഒന്ന് ഫാസിയത് ഞാൻ പെട്ടെന്ന് തെറിച്ചു പോയി. റാൽ ബെറക്കത്തിൽ എൻ്റെ കയ്യടി മാറി, എൻ്റെ കയ്യടി മാറി. ബലാ സുർബിനി അല്ല ഖജനാഥകർത്ത. ഓ ഹാലലൂയി. ഒരു 1000 എങ്ങനെയാണ് അത് വിശദീകരിക്കുന്നത്? ഓക്കെ, ഇങ്ങനെ അങ്ങ് പറയാം. 1000 ഐസ്ക്രീം ഒരുമിച്ച് കഴിച്ചാൽ കിട്ടുന്നതിനപ്പുറമായിട്ടുള്ളൊരു രുചിയാണ്. ഓ റഹസ്പിൽ ഖത്തോർ ബൈൻഖത്തന ബിരിയാന്തന ഷാരല ഹബഹുറ ഹസ്ബർ ബച്ചുന ഹദർ ബെന ഹത്തലറിയ. അത് ലഭിച്ചതിന് ശേഷം പിന്നെ എപ്പോഴും ഓടും, പിന്നെ അങ്ങ് യോഗത്തിന് ഓടുക. അന്ന് ഞാൻ മഹാരാഷ്ട്രയിലാണ്, എവിടെ മീറ്റിംഗ് ഉണ്ടോ ഓടുക. കാരണം എന്താണ്? എനിക്കിതുപോലെ അനുഭവിക്കണം. സോ ഞാനൊരു മാൻ ഓഫ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എക്സ്പീരിയൻസുകളുടെ നടുവിലാണ് ഞാൻ ആ ഒരു നിലയിലാണ് കർത്താവിനെ രൂപപ്പെടുത്തിയെടുത്തത്. പിന്നെ ഞാൻ പോയത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലൊക്കെയാണ്, നോർത്ത് ഈസ്റ്റിലാണ് പോയത്. നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ എഴുത്തും വായന അറിയാത്തവരുടെ നടുവിലായിരുന്നു, എഴുത്തും വായന അറിയാത്തവരുടെ നടുവിലായതുകൊണ്ട് ഇവർക്ക് യേശുവിനെ അനുഭവിച്ചെങ്കിൽ മാത്രമേ ബൈബിൾ വായിക്കാൻ അറിയത്തില്ല. ബൈബിൾ വായിക്കാൻ അറിയാത്തതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രേറ്റ് അവേക്കനിങ് എന്നൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ജീസസിനെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങളെ കൊണ്ടുവരും. ആ മീൻ അങ്ങനെയായിരുന്നു തുടക്കം എന്ന് പറയുന്നത്. 25 വർഷങ്ങൾക്ക് മുന്നമേ
ശുശ്രൂഷ തുടങ്ങിയ സന്ദർഭത്തിൽ അങ്ങനെയായിരുന്നു തുടക്കം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസസിലൂടെ കടന്നു പോകുവാൻ ദൈവം എന്നെ സഹായിച്ചത്. ആമേൻ. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് പണ്ട് കാലത്തും സംഭവിക്കുന്ന കാര്യമാണ്. ഷെയ്ക്കിങ്, ടിയേഴ്സ്, ഷൗട്ടിങ്, ഫെയിൻറ്റിങ്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. തേർഡ് ഗ്രേറ്റ് അവേക്കനിങ് 1830 മുതലാണ് ആരംഭിക്കുന്നത്. ആ സമയത്താണ് ചാൾസ് ഫിന്നി. എൻ്റെ പേര് ഫിന്നി എന്നാണ്. എൻ്റെ പേര് ഫിന്നി എന്ന് വരുവാനുള്ള കാരണം എന്ന് പറയുന്നത്, എൻ്റെ ഞാൻ ജനിച്ച സമയത്ത് ഞങ്ങളുടെ ലോക്കൽ ചേർച്ചിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഇ എം കുരുള എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ്, ഇടത്തുവാക്കാരനായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ മോനെ ദൈവം ഉപയോഗിക്കും, അതുകൊണ്ട് ഇവന് എൻ്റെ പിതാവും മാതാവും എനിക്ക് നെൽസൺ എന്ന് പേരിടാൻ തുടങ്ങി. നെൽസൺ. അപ്പം ഞാൻ നെൽസൺ എന്ന പേരിടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ പാസ്റ്റർ പറഞ്ഞു, നോ 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 നോ, ഇവന് ഫിന്നി എന്ന് പേരിടണം. ഒരു ഗ്രേറ്റ് റിവൈവലിസ്റ്റ് ഉണ്ട്, അതുപോലെ ദൈവം ഇവനെ ഉപയോഗിക്കും, ഫിന്നി എന്നിവന് പേരിടണം. അങ്ങനെയാണ് എൻ്റെ പിതാവും മാതാവും ഫിന്നി എന്ന പേരിട്ടത്. ആമേന്. ആ ഫിന്നി, ചാൾസ് ഫിന്നി, 1830s ഒരു വലിയ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ചാൾസ് ഫിന്നി. ചാൾസ് ഫിന്നിയുടെ ചരിത്രം വായിക്കണം. ചാൾസ് ഫിന്നിയുടെ ഹോൾ ഓട്ടോബയോഗ്രഫി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആമേൻ. ഫിന്നിയുടെ ചരിത്രം വായിക്കണം. ഓ, അസാധാരണം. ഫിന്നി ഫിന്നി കല്യാണം ഒറ്റ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഫിന്നി കല്യാണം കഴിച്ചു. ഫിന്നി കല്യാണം കഴിച്ചതിന് ശേഷം അന്നത്തെ കുതിരവണ്ടിയിലാണല്ലോ, ചർച്ചിൽ നിന്ന് കുതിരവണ്ടിയിൽ വീട്ടിലേക്ക് പോവുകയാണ്. ഭാര്യയുണ്ട്, കുതിരവണ്ടിയിൽ ഇരുന്ന് പോവുകയാണ്. കുതിരവണ്ടിയിൽ പോകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് വഴിയരികിൽ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഫിന്നി വരുമോ ഞങ്ങളുടെ ഗ്രാമത്തിൽ, അവിടെ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം എന്ത് ചെയ്തെന്നറിയാം, കല്യാണം കഴിഞ്ഞിട്ട് ഫിന്നി പോവുകയാണ്. ഇത് ചരിത്രമാണ്. അപ്പോൾ ഫിന്നി വൈഫിനോട് പറഞ്ഞു, ഞാൻ ഈ ഗ്രാമം വരെ ഒന്ന് പോയച്ച് വരാം, നീ വീട്ടിലോട്ട് പോയിക്കോ, ഞാൻ അങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞിട്ട് ഫിന്നി ഉണർവിന് വേണ്ടി വന്ന വ്യക്തിയുടെ കൂടെ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിലേക്ക് പോയി അവിടെ ചെന്ന് അന്ന് അവിടെ ഉണർവ് അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടു. ആ രാത്രിയിൽ അവിടെ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. ആ ആഴ്ചയിൽ അവിടെ നിന്നു, അടുത്ത ആഴ്ചയിൽ നിന്നു. അടുത്ത ആഴ്ചയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ഗ്രാമക്കാർ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ വരണം. ഏതാണ്ട് പിന്നീട് ഭാര്യയുടെ അടുക്കൽ കല്യാണം കഴിഞ്ഞിട്ട് പോയ ആ വ്യക്തി ആ ഭാര്യയുടെ അടുക്ക് വരുന്നത് ആറാഴ്ച കഴിഞ്ഞിട്ടാണ്. ഏകദേശം ആറാഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഐ മീൻ പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഫിന്നി കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ ദൈവ സാന്നിധ്യം ഗ്രാമങ്ങളെ മൂടും. ആളുകൾ പാപബോധം കൊണ്ട് മണിക്കൂറുകൾ മണിക്കൂറുകൾ കരയും. അറോസ്പിൽ കൃബിനി ആഹോത്തുർ വികസ്കിനിയാൽ കര. മറ്റൊരു ഒരു അനുഭവം കൂടെ കേട്ടുകൊൾക്ക്. ഫിന്നിക്ക് ശത്രുക്കൾ എഴുന്നേറ്റു. ഒരുപാട് ചാൾസ് ഫിന്നിക്ക് ഒരുപാട് ശത്രുക്കൾ എഴുന്നേറ്റു. അങ്ങനെ ഒരു സ്ഥലത്ത് അവർ പരിപാടിയിട്ടു. രാത്രിയിൽ ഫിന്നി കുതിരപ്പുറത്ത് വരുന്ന സന്ദർഭത്തിൽ ഈ ബ്ലേഡ് പോലെ മൂർച്ചയുള്ള സാധനം രണ്ട് വൃക്ഷങ്ങളിൽ കെട്ടിവയ്ക്കുക. അപ്പോൾ ഫിന്നി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ കഴുത്തേലോട്ട് വന്ന് ഈ ബ്ലേഡ് പോലെയുള്ള കാര്യം കൊള്ളും. അതനുസരിച്ച് അവർ ഹൈറ്റെല്ലാം കണ്ടെത്തി അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ കഴുത്തേൽ കൊള്ളും, കഴുത്ത് മുറിഞ്ഞു പോകും. കുതിരപ്പുറത്തല്ലേ വരുന്നത്? അത് അവർ ക്രമീകരിച്ചിരുന്നു. ഫിന്നി അത് അറിയുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുമോ? ചരിത്രത്തിൽ ആ ഓട്ടോബയോഗ്രഫിയിൽ നിങ്ങൾക്ക് കാണും. ആമീൻ. വായിക്കുവാൻ കഴിയുന്നു. ഫിന്നി കൃത്യം ഈ ബ്ലേഡ് ഉള്ള സ്ഥലത്ത് വരുന്നതിന് ഒരു മേ ബി 30-40 seconds തൻ്റെ കാലിലൊരു കൊതുക് കടിച്ചു. കുതിരപ്പുറത്ത് പോകുന്ന ഫിന്നി ആ കൊതുകിനെ അടിക്കുവാൻ വേണ്ടി തല കുനിക്കുകയും ഇതിൻ്റെ കീഴിക്കുടങ്ങ് പോവുകയും ചെയ്തു. വാ, അഭിഷേകമുള്ള നിന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. നിൻ്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ, ആമേൻ, നിൻ്റെ മേൽ അഭിഷേകം ചലിക്കുകയാണ് എങ്കിൽ, ഈ സീസണിൽ നിന്നെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യും. ആമേൻ. ശത്രു നിനക്ക് വേണ്ടി ഒരുക്കുന്ന കെണികളിൽ നീ കുടുങ്ങിപ്പോകുകയില്ല. അവിടെ നിന്ന് നിന്നെ ഉദ്ധരിക്കുവാനും നിന്നെ മുന്നോട്ട് നയിക്കുവാനും ദൈവം വിശ്വസ്തനാകുന്നു. ബ്രൗഷാല കാബറേഞ്ചുന ബഹുത്രമിനി അൽഖന. ആമേന്. ആ 1830s തന്നെ ഒരുപാട് ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. എഡ്വേർഡ് എർവിങ് അങ്ങനെ തുടങ്ങിയുള്ള അനേകം ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ച ആ ഉണർവ് കത്തിപ്പടർന്നപ്പോൾ സിലോൺ വരെ ആ ഉണർവ് എത്തിയെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ മലബാറിൽ ആ ഉണർവുണ്ടായി. ആ സമയത്ത് ഇന്ത്യയിൽ മലബാർ എഴുതിയിട്ടുണ്ട്. അവരുടെ ചരിത്രത്തിൽ മലബാറിനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേരളമല്ലേ? അപ്പോൾ 1830s തന്നെ മലബാറിൽ ആമേന് ആ ചലനത്തിൻ്റെ ചില പരിണിത ഫലങ്ങളുണ്ടായി. ഇങ്ങനെ
നിങ്ങൾക്കറിയാമോ, പെന്തക്കോസ്തു നാളിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിക്കകത്ത് ഇന്ത്യയുണ്ട്, കേരളമുണ്ട്. അതുകൊണ്ടല്ലേ ആ 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ തോമസ് എവിടെയാണ് വന്നിറങ്ങിയത്? തൃശ്ശൂർ ജില്ലയിൽ. തൃശ്ശൂരും എറണാകുളം ജില്ല ചേരുന്ന, എറണാകുളമാണോ എന്ന് എനിക്കറിയത്തില്ല. ആ മുറസ് ആ സ്ഥലത്തിൻ്റെ പേര് ആ മുസീറിസ്. ഇന്നിപ്പോൾ നമ്മൾ ക്രാങ്ങന്നൂർ എന്ന് പറയുന്നു, കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നു. എന്നാൽ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് മുസീറിസ് ആണ് അന്നത്തെ കാലത്ത്. ആ സമയത്ത് മുസീറിസ് MUZIRIS മുസീറിസിലാണ് വരുന്നത്. ഫോർമലി നോൺ ആസ് മഹോദയപുരം. അതിന് മഹോദയപുരം എന്നായിരുന്നു. ഇന്നാണ് അതിന് ക്രാങ്ങന്നൂർ എന്നും അല്ലെങ്കിൽ കൊടുങ്ങന്നൂർ എന്നും ഒക്കെ പേര് വരുന്നത്. മഹോദയപുരം അല്ലെങ്കിൽ മുസീറിസിലാണ് വന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഉണർവ് ഇനിയും സെൻ്റ് തോമസ് വന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആ 1st century ഒരു 80 AD വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ 60 AD ഒക്കെ ആയിരിക്കാം തോമസ് ഇവിടെ വരുന്നത്. എപ്പോഴാണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ലേ. ഓക്കെ, എപ്പോഴെങ്കിലും ആകട്ടെ, ആ 1st century ഈ മുസീറിസിൽ വന്നിറങ്ങുമ്പോൾ, മഹോദയപുരത്ത് വന്ന് കപ്പലിൽ ഇറങ്ങുമ്പോൾ ഭാഷയറിയാമോ അന്ന് നമ്മുടെ മനുഷ്യരെങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചരിത്രം പറയുന്നത്, ചരിത്രം പഠിക്കുന്ന അധ്യാപകർ, ഈ മേഖലയിൽ ചരിത്രം പഠിക്കുന്ന അധ്യാപകർ, അന്ന് കേരളത്തിലെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 100,000 പേരേ ഉള്ളൂ. എന്നാൽ തോമസിൻ്റെ ശുശ്രൂഷയിൽ 17,000 പേര് വിശ്വാസത്തിൽ വന്നു എന്നാണ് ചരിത്രത്തിൽ ആ അഗാധ പഠനം നടത്തുന്നവർ പറയുന്നത്. സെൻറ് തോമസിൻ്റെ ശുശ്രൂഷയിൽ 17,000 ആളുകൾ വിശ്വാസത്തിൽ വരത്തക്കവണ്ണമുള്ള ഒരാത്മചലനമുണ്ടായി. ഓ ശരലമനബനദിനിയൽഖര ഹാർദുസ്മരീനിയൽഖര സ്മനിയൽഖര. അത് വളരെ ചെറിയൊരു ശതമാനമാണെങ്കിൽ പോലും ആമേന, അതൊരു വലിയ ഉണർവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 17,000 ആളുകളോളം വന്നു എന്ന് ചരിത്രം പഠിക്കുന്നവർ പറയുന്നത്, കൃത്യമാണോ അറിയില്ല. എന്തായാലും ഈ മേഖലയിൽ ഭയങ്കര റിസർച്ചുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഉന്നത പഠനങ്ങൾ നടത്തുന്ന എനിക്കറിയാവുന്ന ഒരു അധ്യാപകനാണ്, SIBSEയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഈ മേഖലയിൽ പഠനം നടത്തുന്ന, ഹിസ്റ്ററിയിൽ പെന്തക്കോസ്റ്റ് ഹിസ്റ്ററിയിൽ പഠനം നടത്തുന്ന ആളാണ് പറയുന്നത്. സെൻറ് തോമസ് വന്ന ആ സമയത്ത് 17,000 ആൾ, മൊത്തം കേരളത്തിൻ്റെ പോപ്പുലേഷൻ 100,000, അതിൽ 17,000 പേര് വിശ്വാസത്തിൽ വരത്തക്ക വണ്ണമുള്ള ഒരു ആത്മചലനം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, തോമസ് തുടങ്ങിയതിനെ പൂർത്തീകരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട തലമുറ നമ്മളാ. അതിനെ പൂർത്തീകരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ ആമേന്, അതിൽ വലിയ കാര്യങ്ങൾ ഈ സമയത്ത് സംഭവിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക. ആമേന്. 4th Great Awakening ആണ് 1857 onwards നടക്കുന്നത്. ഒരു വലിയ DL Moody ഒക്കെ എഴുന്നേറ്റ സമയമാണ്. DL Moodyയും തൻ്റെ കൂടെ പാടുന്ന ഒരാളുണ്ടായിരുന്നു, സാങ്കേ എന്ന് പറയുന്നത്. DL Moodyയും സാങ്കേയും അവരൊരുമിച്ച് ഭയങ്കരമായിട്ട് ദൈവം ഉപയോഗിച്ചു. വില്യം ബൂത്തിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെയാണ് സാൽവേഷൻ ആർമിയെ, അങ്ങനെ ഒരു വലിയ ഉണർവ് ആമീൻ ഇംഗ്ലണ്ടിലുണ്ടായത്. ഒരുപാട് പിന്നെ അങ്ങ് കർത്താവ് ഓരോരുത്തരെ, ചാൾസ് സ്പർജനെ എഴുന്നേൽപ്പിക്കുകയാണ് ലണ്ടനിൽ. ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു 4th Great Awakening. 5th Great Awakening നിന്നാണ് സിറ്റി സ്റ്റഡ് അങ്ങനെ തുടങ്ങിയവർ എഴുന്നേൽക്കുകയുണ്ടായത്. DL Moodyയുടെ അനുയായിയാകുന്ന അദ്ദേഹത്തിൻ്റെ ആ മാൻറ്റിൽ ക്യാരി ചെയ്ത ടോറി എഴുന്നേൽക്കുന്നത്, ടോറി എഴുന്നേൽക്കുന്നു. അങ്ങനെ ഒരു വലിയ ചലനം 5th Great Awakening സംഭവിക്കുന്നു. 5th Great Awakening അവസാന ഭാഗത്താണ് ചില പ്രത്യേക ചലനങ്ങൾ അമേരിക്കയിൽ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നത്. അത് 6th Great Awakening കൊണ്ടുപോവുകയാണ്. എന്നാൽ ഈ 1880 അങ്ങനെ കഴിഞ്ഞ് 90, 99 1900 വരുമ്പോൾ ഒരു വലിയ മാറ്റം ഉണ്ടാകുകയാണ്.
ആ മാറ്റമുണ്ടായി 1901 ഐ മീൻ ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആദ്യമായിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം അന്യഭാഷയിൽ സംസാരിക്കുന്നത്. ചാൾസ് ഫോക്സ് ഫർഹാം എന്ന് പറയുന്ന ഒരാളിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ ദൈവദാസിനെ ആമീൻ ഒരു പുത്തൻ വെളിപ്പാടിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ആമീൻ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ നടന്നതുപോലെ ആളുകൾക്ക് അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വെളിപ്പാടിലേക്ക് ആ അഭിഷക്തനെ കൊണ്ടുവന്നു. അങ്ങനെ തൻ്റെ ഒരു ബൈബിൾ സ്കൂൾ, 40 പേരുള്ള ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. ആ ബൈബിൾ സ്കൂളിൽ 1901 January 1, 1 രാത്രി 11 മണിക്കാണ് ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. അതാ തുടക്കം. ഒരു അബഖലബുത്തുരി ബഹസനധിയാർത്ഥുനത കൽക്കര ആഗ്നസ് ഓസ്മാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ 40 കുട്ടികളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഐ മീൻ ചാൾസ് ഫോക്സ് ഫർഹാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഐ മീൻ പത്രക്കാരെല്ലാം ഓടിക്കൂടി, അവർ ഭാഷാ പണ്ഡിതരോടിക്കൂടി. ഈ കുട്ടികളൊക്കെ പറയുന്ന ഭാഷ കേട്ട് കഴിഞ്ഞപ്പോൾ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു, ശരിയാണ്, ഈ ആള് സ്വീഡിഷിലാണ് സംസാരിക്കുന്നത്, ശരിയാണ്, ഈ കുട്ടി ചൈനീസിലാണ് സംസാരിക്കുന്നത്, ശരിയാണ്, ഈ കുട്ടി ഇന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്ന വെണ്ടയ്ക്ക വാർത്തയെന്ന് പറയുന്നത്, പ്രധാന വാർത്തയെന്ന് പറയുന്നത്, വീണ്ടും പെന്തക്കോസ്ത്, വീണ്ടും പെന്തക്കോസ്ത്. ഐ മീൻ പേപ്പർ ബോയ്സ് അന്ന് പത്രം രാവിലെ വിൽക്കുന്നത് തെരുവിലൂടെ ഓടി നടന്നാണ്. അവർ വിളിച്ചു പറയും, പ്രധാന വാർത്ത വായിക്കുക. അങ്ങനെ പ്രധാന വാർത്ത വിളിച്ചു പറഞ്ഞാണ് അവർ പത്രം വയ്ക്കുന്നത്. അന്നത്തെ ദിവസം ഒരു പ്രധാന വാർത്ത എന്താണ് വിളിച്ചു പറഞ്ഞതെന്നറിയാമോ? വായിക്കുക, വീണ്ടും പെന്തക്കോസ്ത്, വീണ്ടും പെന്തക്കോസ്ത്. ഓ, വളരെ വൈകാതെ ഇന്ത്യയിലെ ആമീൻ ദിനപത്രങ്ങളിൽ വീണ്ടും വാർത്ത വരാൻ പോകുന്നു, വീണ്ടും പെന്തക്കോസ്ത്, വീണ്ടും പെന്തക്കോസ്ത്. തൃശ്ശൂരിൽ അത് വാർത്തയാകണം, വീണ്ടും പെന്തക്കോസ്ത്. സജീവ് പാസ്റ്ററുടെ ചർച്ചിൽ വീണ്ടും പെന്തക്കോസ്ത്. അസാധാരണമാകുന്ന ചില ആത്മചലനങ്ങളെ കർത്താവ് അയക്കുവാൻ പോവുകയാണ്. വെയിൽസ് റിവൈവൽ, ആമീൻ, അതിനുശേഷം വരുന്ന അസുസ റിവൈവൽ, ഇതെല്ലാം വിശദീകരിക്കേണ്ടതാണ്. അസുസ റിവൈവലിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു ഞാൻ, ആമീൻ, നിങ്ങൾക്ക് വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 2 വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമീൻ. അസുസ റിവൈവൽ, അസുസ റിവൈവലിൽ ചാൾസ് ഫോക്സ് ഫർഹാമിൻ്റെ ശുശ്രൂഷയുടെ ആ ശുശ്രൂഷയിൽ നിന്ന് വചനം സ്വീകരിച്ച വില്യം ജെയ് സെയ്മൂർ, വില്യം ജെയ് സെയ്മൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ സതേൺ സ്റ്റേറ്റ് ആകുന്ന ലൂസിയാനയിൽ നിന്നുള്ള ആളാണ്. ലൂസിയാന ഭാഗത്തായിരുന്നു, അന്ന് സ്ലേവ് ട്രേഡ് ഉണ്ടായിരുന്നു. ഈ കറമ്പന്മാർ, കറുത്ത വർഗ്ഗക്കാരെ മുഴുവന് അടിമകളായിരുന്നു. ഈ വില്യം ജെയ് സെയ്മൂർ ജനിച്ച് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അടിമത്വം, സ്ലേവറി അവസാനിക്കുന്നത്. ലൂസിയാന സതേൺ സ്റ്റേറ്റ്സിലായിരുന്നു ബ്ലാക്ക്സ് മുഴുവൻ. അവർ നോർത്തേൺ സ്റ്റേറ്റ്സിലേക്ക് പോകുകയല്ല, അവിടെ വൈറ്റ്സ് ആയിരുന്നു. എന്നാൽ ഈ ലൂസിയാനയിലായിരുന്ന വില്യം ജെയ് സെയ്മൂറിനോട് ദൈവത്തിൻ്റെ ആത്മാവ്, ചെറുപ്പം മുതൽ തന്നെ ബൈബിൾ പഠിക്കുകയുണ്ടായി, കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തോട് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി, നീ നോർത്തേൺ സ്റ്റേറ്റിലേക്ക് പോകുക എന്ന് തന്നോട് പറഞ്ഞ്. അങ്ങനെയാണ് അദ്ദേഹം നോർത്തേൺ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. നോർത്തേൺ സ്റ്റേറ്റിൽ കണക്റ്റിക്കട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഒഹിയോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ പോയി ഒരു ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. പഠിത്തമൊന്നുമില്ലാത്തതിനാൽ ആ സമയത്ത് അവിടെ ഉള്ള ഒരു ചർച്ചിൽ പോയി, ഉണർവുള്ളൊരു ചർച്ചിൽ പോയി, അന്നത്തെ കാലത്ത് ഉണർവുള്ളൊരു ചർച്ചിൽ പോയി. ചർച്ചിൽ പോയി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നിന്നെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. വില്യം ജെയ് സെയ്മൂറിനോട് പറഞ്ഞു. വില്യം സെയ്മൂർ നല്ല വിശ്വാസിയായിരുന്നു, പക്ഷേ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് തനിക്ക് സ്മോൾ പോക്സ് പിടിച്ചത്. ഇന്നത്തെ കൊറോണ പോലെയുള്ള രോഗമാണ്, അന്ന് സ്മോൾ പോക്സ്, വാക്സിനൊന്നുമില്ല, വന്നാൽ മരിച്ചു പോകും. സ്മോൾ പോക്സ് പിടിച്ചു കഴിഞ്ഞപ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് താൻ പറഞ്ഞു, എനിക്ക് ആയുസ് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ വചനം പ്രസംഗിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. സ്മോൾ പോക്സിൽ നിന്ന് വില്യം ജെയ് സെയ്മൂർ രക്ഷപ്പെട്ടു. പക്ഷേ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി, മുഖത്ത് മുഴുവൻ പാടുകളുണ്ടായി, വിരൂപനായി തീർന്നു. ആ വിരൂപനായ കണ്ണിൻ്റെ കാഴ്ചശക്തി, ഒരു ഭാഗികമായി കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട, വലത് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു കറുത്ത വർഗ്ഗക്കാരനെയാണ് ദൈവം ഇന്ന് നടക്കുന്ന ഉണർവുകളുടെ ഒരു തുടക്കക്കാരനായിട്ട് ഉപയോഗിച്ചത്.
പിന്നീട് ചാൾസ് ഫോക്സ് ഫർഹാമ് ഹൂസ്റ്റണിലെ ഒരു ബൈബിൾ സ്കൂൾ നടത്തി. ചെറിയ ബൈബിൾ സ്കൂളാണ്. ആ ബൈബിൾ സ്കൂളിൽ കറുത്ത വർഗ്ഗക്കാരതിൽ പങ്കെടുക്കുവാൻ ഒക്കുകയില്ല. എന്നാൽ ആ ബൈബിൾ സ്കൂളിൽ ഡേ സ്കോളറായിട്ട് പോയിട്ട് ചാൾസ് ഫോക്സ് ഫർഹാം പഠിപ്പിച്ചത് മുഴുവൻ കേട്ടു. ചാൾസ് ഫോക്സ് ഫർഹാമാണ് ആ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ ഇനിഷ്യൽ സൈൻ ഓഫ് അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങിയത് വലിയ വിവാദമായി തീർന്നു. ഈ ദൈവം ഉപയോഗിച്ചവരെ മുഴുവൻ അന്നുണ്ടായിരുന്ന ദൈവമക്കൾ തന്നെ അന്നുണ്ടായിരുന്ന വ്യത്യസ്ത ഡിനോമിനേഷൻസ് എതിർത്തിട്ടുണ്ട്. ചാൾസ് ഫോക്സ് ഫർഹാം പറഞ്ഞു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും. രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എതിർക്കും? ആരും എതിർക്കത്തില്ല, എല്ലാവർക്കും അറിയാം. ചാൾസ് ഫോക്സ് ഫർഹാം പറയുന്ന സമയത്ത് രോഗശാന്തി എന്ന് പറയുന്ന ശുശ്രൂഷ കോമൺ അല്ല, ആരും പ്രസംഗിക്കാറില്ല. അദ്ദേഹം പറഞ്ഞു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. അത് വലിയ വിവാദമായി തീർന്നു. രണ്ടാമത് മറ്റൊരു കാര്യം, അതും ഒരു ദുരുപദേശമാണ് അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങിയത്. എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ആളുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഇദ്ദേഹത്തെ ദുരുപദേശക്കാരനെന്ന് വിളിച്ചു. പക്ഷേ അദ്ദേഹം പോകുന്നിടത്തെല്ലാം കൈവയ്ക്കുമ്പോൾ ആളുകൾ അഭിഷേകം പ്രാപിക്കും. ഈ വചനം പഠിപ്പിച്ചു ആ ഹൂസ്റ്റൺ ബൈബിൾ സ്കൂളിൽ വില്യം ജെ സെയ്മൂർ ഉണ്ടായിരുന്നു. തനിക്ക് ഇതെല്ലാം മനസ്സിലായി. പക്ഷേ അഭിഷേകമൊന്നും പ്രാപിച്ചില്ല. ഇതെല്ലാം മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് തനിക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വരികയാണ്. ഇവിടുന്ന് കാലിഫോർണിയയിൽ നിന്ന്, ലോസ് ഏഞ്ചൽസിൽ നിന്ന്. അങ്ങനെയാണ് താൻ ലോസ് ഏഞ്ചൽസിലേക്ക് പോയത്. ലോസ് ഏഞ്ചൽസിൽ പോയി പിന്നെ അത് ചരിത്രമാണ്. ഐ മീൻ അസുസ സ്ട്രീറ്റ് 213 അസുസ സ്ട്രീറ്റിൽ ആൽബർഖുഷ്ലാബറാനിയോർബൻഹസ്തിയാൽക്കര വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. നിങ്ങൾക്കറിയാം ആ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട 1906 ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. ആ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു ഏതാണ്ട് ഒരു 3 വർഷം കഴിയുമ്പോൾ ആ ഉണർവിൽ ഭാഗമായിരുന്ന ഒരു മിഷണറി അടൂരിൽ വരികയുണ്ടായി. കേരളത്തിൽ അടൂരിൽ വരികയുണ്ടായി. ആമേന്. അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ച് അതിനുശേഷം തിരിച്ചുപോയി പ്രസംഗിച്ചപ്പോഴാണ് കുക്കു സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാണ് തന്നെ ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കുക്കു സാഹിബ് ഇന്ത്യയിലേക്ക് വരുന്നത്. പഠിക്കണം. ഈ ദിവസങ്ങളിൽ സമയമുണ്ടല്ലോ. ഈ ഉണർവിൻ്റെ ചരിത്രങ്ങളെല്ലാം പഠിക്കണം. പഠിച്ച് നിങ്ങളുടെ ഉള്ളിൽ തീകത്തണം 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 തീകത്തണം. ആമീൻ. ഈ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തീകത്തണം. അഭിഷേകത്തിൻ്റെ തീകത്തണം. അഭിഷേകത്തിൻ്റെ തീകത്തുകയാണെങ്കിൽ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ പോവുകയാണ്. മഹ്സുർ ബിഗനാഥൽ ബരാഷ്നി അധനാദി കൽക്കര അധുര ലഖബഹസുറു മഹന്തരദി കൽക്കര നമുക്ക് മടങ്ങി അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിലേക്ക് വരാം. അവിടെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേന്. ആ പെന്തക്കോസ്റ്റ് വലിയ ഗ്യാതറിങ് നടക്കുന്ന പെന്തക്കോസ്റ്റ്, പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, ഓരോരുത്തിൻ്റെ മേൽ പതിഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിക്കുകയാണെങ്കിൽ ഈ സമാപന മിനിറ്റുകളിൽ നിങ്ങളുടെ മേൽ അഗ്നി ഇറങ്ങാൻ പോവുകയാണ്. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വെറുതെ വീട്ടിലിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അഗ്നി കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. അല്ല, ഒരോട്ടം ഓടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു തീ നിൻ്റെ മേൽ കത്താൻ പോവുകയാണ്. വിശ്വസിച്ച് സ്വീകരിച്ചോണം. എൻ്റെ മേലൊരു 10-20 വർഷങ്ങൾക്ക് മുന്നമേ എൻ്റെ മേലൊരു തീ കത്തി. അങ്ങനെയായി ഓട്ടം തുടങ്ങിയത്. അന്നു മുതലാണ് ഈ ഫയർ 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 എന്നുള്ള പ്രസംഗം ആരംഭിച്ചത്. ഇന്നും തീർന്നിട്ടില്ല. ഇപ്പോഴും ഫയർ എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരുന്നല്ലോ. അഗ്നി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, അഗ്നി സർവവ്യാപിത്വം, പരിശുദ്ധാത്മാവിൻ്റെ സർവവ്യാപിത്വമാണ് കാണിക്കുന്നത്. എവിടെ വേണമെങ്കിലും തീ കത്തും. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ മുറിക്കകത്ത് തീ കത്തും. എല്ലായിടത്തും തീയുണ്ട്. ഉരസൽ നടന്നാൽ മതി. ഒരു തീപ്പെട്ടിക്കോലെടുത്തതിന് ശേഷം ഉരസുകയാണെങ്കിൽ തികത്തും. തികത്തുമ്പോൾ ഓർത്തോണം, ആ തീ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ പോലും തീക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കത്തുവാനൊരു വസ്തു ആവശ്യമാണ്. അതുതന്നെയാണ് പരിശുദ്ധാത്മാവിനും ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എല്ലായിടത്തുമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ തീ എല്ലായിടത്തുമുണ്ട്. എന്നാൽ ആ തീ ഭൂമിയിൽ പ്രകടമാക്കുവാൻ വേണ്ടി കത്തുവാനൊരു വ്യക്തിയെ പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്. ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചാൾസ് വെസ്ലിയെ കർത്താവ് ഉപയോഗിച്ചു. ചാൾസ് ആമീൻ ജോൺ വെസ്ലിയെ കർത്താവ് ഉപയോഗിച്ചു. ചാൾസ് ഫിന്നിയെ കർത്താവ് ഉപയോഗിച്ചു. ആമീൻ ഡി എൽ മൂഡിയെ കർത്താവ് ഉപയോഗിച്ചു. ജിപ്സി സ്മിത്തിനെ കർത്താവ് ഉപയോഗിച്ചു. ആർ എൽ ടോറിയെ കർത്താവ് ഉപയോഗിച്ചു. ആമീൻ പ്രൈസ് ദി ലോർഡ്. എ അലനെ കർത്താവ് ഉപയോഗിച്ചു. ജിമ്മി സ്വഗാൽച്ചിനെ കർത്താവ് ഉപയോഗിച്ചു. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആർവ സർബിനെ അൽഖർബജുന വില്ലത്രബിനെ അലഖജുൻ അധികർത്ഥന ഇന്ത്യയിൽ ആമേന് സാധു സുന്ദർ സിംഗിനെ കർത്താവ് ഉപയോഗിച്ചു. ഡി ജി എസ് ദിനകരനെ കർത്താവ് ഉപയോഗിച്ചു. റുഷല റഖന ഗ്രാമങ്ങളിലുള്ള സാധാരണ ദൈവദാസന്മാരെ കർത്താവ് ഉപയോഗിച്ചു. പട്ടണങ്ങളിലുള്ള ദൈവദാസന്മാരെ കർത്താവ് ഉപയോഗിച്ചു. ആമേൻ. ഇനി ഒരു വലിയ കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. എണ്ണിയാൽ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെ ഒരു കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ്. ആ കൂട്ടത്തിൻ്റെ ഭാഗമാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തട്ടെ. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തിൻ്റെ മേൽ പതിഞ്ഞു. അഗ്നിക്ക് പല ആമീന അർത്ഥവ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയും. അതിലൊരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പാഷനേറ്റ് ഫോർ ക്രൈസ്റ്റ്, പാഷനേറ്റ് ടു പ്രീച്ച് ദ ഗോസ്പൽ. ഒരു എരിവുണ്ടല്ലോ, സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു എരിവ്. അതാണ് തീയേ, അതാണ് തീ. സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു എരിവ്. ആ തീ നിന്റെ മേൽ കത്തട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു എരിവ്. ആ തീ നിന്റെ മേൽ കത്തട്ടെ. പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ ഞാൻ എന്തു വില കൊടുത്തും അതിജീവിക്കും എന്നുള്ള ഒരു എരിവുണ്ടല്ലോ, ആ എരിവ് ആ തീ നിന്റെ മേൽ കത്തട്ടെ. യെസ് ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അങ്ങനെ തീ കത്തുന്നവരാകുന്നുവെങ്കിൽ നീ പോകുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ മേൽ ആ തീ കത്തും. അടുപ്പിൽ വിറക് കത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അടുപ്പിൽ വിറക് കത്തുമ്പോൾ ഒരു വിറകിൽ തീ കത്തിക്കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന വിറകിന് പറയാനൊക്കത്തില്ല, എന്നെ കത്തിക്കരുത്, ഞാൻ കത്തത്തില്ല എന്ന് പറയാനൊക്കത്തില്ല. ഇട, നീ കത്തുന്ന വിറകിൻ്റെ അരിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, അധികം വയ്യാതെ നിൻ്റെ മേൽ തീ കത്തും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓറസ് പിലേത്രീൻ മുഹുബസ്രീബിനി അൻചർബീനി കച്ചൽ ബ്രുഖുബോ സ്പിനിജൽ ബ്രധുന സ്പിനിഗൽഖര ഷോറല ബാബാന റിയാന്ധുന ദികൽ ബന ദികർധുനി. ഒരു വലിയ ആത്മ പകർച്ചയെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അയയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. തീ തീ തീ, അഭിഷേകത്തിൻ്റെ തീ നിങ്ങളുടെ മേൽ കത്തട്ടെ. അഭിഷേകത്തിൻ്റെ തീ 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 തീ, അഭിഷേകത്തിൻ്റെ തീ നിങ്ങളുടെ മേൽ കത്തട്ടെ. അഭിഷേകത്തിൻ്റെ തീ 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 നിങ്ങളുടെ മേൽ കത്തട്ടെ. ബറ ബഹുൻ ബിനയൻസുൽ ബറലിന് കത്തു ബറ ദിവസ്കിൽ ബറദിനി അൽഖര റുസറ ബഹനയാൻതുരി ബിഖനയ ഷോറുബനെ അഥൽഖര ബന ഹദിലി അർത്ഥുരാല റുസിനി അൻമനാസി അൽഖര. ആമേന്. നാലാം വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പം ഈ ഭാഷയിലുണ്ടായ മാറ്റമാണ് സുവിശേഷത്തെ ലോകവ്യാപകമായി എത്തിച്ചത്. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 15 ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോസ്തോൽ മേൽത്താരി വന്നപ്പോൾ പറഞ്ഞു പാർത്ഥ്യൻ ഭാഷയിൽ അവർ സംസാരിച്ചു. ഒന്നാമത് സംസാരിച്ചത് പാർത്ഥ്യൻ ഭാഷയാണ്. അന്ന് പാർത്ഥ്യ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഇന്ത്യ. അപ്പോൾ പാർത്ഥ്യൻ ഭാഷ ഇന്ത്യയിൽ സംസാരിച്ചിരുന്ന ഭാഷയെന്ന് നമുക്ക് വിശ്വസിക്കാം. പാർത്ഥ്യൻസ് അവിടെ ഉണ്ടായിരുന്നു, പാർത്ഥ്യ ഭാഷയിൽ സംസാരിച്ചു എങ്കിൽ ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷൻ ആക്ട്സ് ചാപ്റ്റർ 2-ൽ ഉണ്ട്. Amen. Praise the Lord. Hallelujah. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന ഉണർവുകളെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് ഒരു സഹോദരി പറഞ്ഞപ്പോൾ ആ സഹോദരിയുടെ അരികിൽ ഒരു ദൂതൻ നിന്ന് 1 മണിക്കൂർ സംസാരിച്ചു. നിങ്ങൾ വിശ്വസിക്കണം, ഈ സമയങ്ങളിൽ ദൂതന്മാരുടെ മിനിസ്ട്രി വർദ്ധിക്കാൻ പോവുകയാണ്. ബൈബിൾ എടുത്തു നോക്കുക, യേശുവിൻ്റെ ജനന സമയം എന്ന് പറയുന്നത് ഏഞ്ചലിക് മിനിസ്ട്രി വളരെ വർദ്ധിച്ച സമയമായിരുന്നു. അതേപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിക്കുന്ന ഈ സമയത്ത് ഏഞ്ചലിക് മിനിസ്ട്രി വളരെ വർദ്ധിക്കാൻ പോവുകയാണ്. ഒരു സാധാരണ നിലവാരത്തിൽ ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് അങ്ങ് പോയാൽ മതി. ക്രിസ്ത്യാനിയാകുകയാണെങ്കിൽ സൂപ്പർനാച്ചുറലിൽ ജീവിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ സൂപ്പർനാച്ചുറലിൽ ജീവിക്കണം. നിങ്ങൾ ആരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ യേശുവിൽ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? കാണാത്ത യേശുവിൽ നിങ്ങൾ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യേശുവിൽ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? അവിടെ തന്നെ ഒരു കാര്യം വ്യക്തമാകുന്നു, നിങ്ങൾ സൂപ്പർ നാച്ചുറലിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നാച്ചുറലിലുള്ള ഒരു വ്യക്തിയിൽ, നമ്മെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. നമ്മുടെ മുൻപിൽ വന്ന് പ്രസംഗിക്കുന്ന ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം തന്നെ സൂപ്പർ നാച്ചുറലാണ്. വിശ്വാസം തന്നെ സൂപ്പർ നാച്ചുറൽ ആകുന്നു എങ്കിൽ സൂപ്പർ നാച്ചുറലിൽ ചലിക്കണം, പ്രകൃതിയാതീത തലത്തിൽ ചലിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏഞ്ചലിക് വിസിറ്റേഷൻസ് ഉണ്ടാകുവാൻ പോവുകയാണ്. ആമേൻ. ഈ സഹോദരിക്ക് 1 മണിക്കൂറോളം ആ ഏഞ്ചല് സംസാരിക്കുമ്പോൾ
ആ ഏഞ്ചൽ പറഞ്ഞൊരു കാര്യമാണ്, മൂന്ന് രാജ്യങ്ങൾ, ബ്രിട്ടനിൽ ഉണർവ് സംഭവിക്കാൻ പോകുന്നു, ഇന്ത്യയിൽ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു, ചൈനയിൽ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. അന്ത്യകാല ഉണർവിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ശ്രദ്ധേയമായ പങ്കുള്ള രാജ്യങ്ങളായിരിക്കും. അർത്ഥുര ബല ഖത്തരി അൽഖര. അതിനാൽ ഭാഷയിലൊരു മാറ്റമുണ്ടാകട്ടെ. ഈ രാത്രിയിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ഭാഷയിലൊരു മാറ്റമുണ്ടാകട്ടെ. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും ഇതുവരെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല, അന്യഭാഷകളിൽ സംസാരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏകദേശം 30 വർഷങ്ങൾക്ക് മുന്നമെയാണ് അന്യഭാഷയിൽ സംസാരിച്ചത്. ഞാനന്ന് അരുണാചൽ പ്രദേശ് എന്നുള്ള പേര് പോലും കേട്ടിട്ടില്ല, സ്ഥലം പോലും കേട്ടിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ ദഗ 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 ദഗ. ഈ വാക്കാണ് ഞാൻ പറയുന്നത്. അതിൽ കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല. ഇന്ന് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കും. വെറുതെ കണ്ണു തുറന്ന് ഞാൻ എന്നെ മോഹു വസ്തരി മിനാഹത്തർസ്മിനി അൽഖാത്ത റിസ്വനേൻജൻ മറഹൂഷ് കൽ ബ്രൈനാഹസൽ മിനേറ ധുൻമിസേനി അർത്ഥനാദി കൽക്കര. ആമേൻ. വ്യാഖ്യാനവും കിട്ടുകയുള്ള ബുദ്ധിയുടെ തലത്തിൽ നിൽക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ബുദ്ധിയുടെ തലത്തിൽ നിന്ന് നീ മാറുകയാണെങ്കിൽ നിൻ്റെ കയ്യിൽ കൃപകളുടെ പകർച്ചയെ നൽകി തരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ലോകുമാർത്തിമിനി ഉഷ്കറുവനി ആൽമർദുനി വിജുന്നിയ ധാന കൽക്കര. ലോകവ്യാപകമാകുന്ന ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ചിലരെ ഒരുക്കുകയാണ്. ദാഗുമാനഹത്തുർബികിനി അൽക്കര. അങ്ങനെയുള്ളവർക്ക് ദാഹമുണ്ടാകണം, ദാഹമുണ്ടാകണം, ദാഹമുണ്ടാകണം. വിസ്താര ലമന്നറതി അൽക്കര. ആ ദാഹമുള്ളവരെയാണ് വിസ്താരമായി ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. ഷുറാല ബഹാമിയ ജുലൈറിമിനി അൽക്കരാദികർത്ഥന. ഓ സിഖിൽ മിന്നാറക്കന്നാതികൽക്കര. ഈ രാത്രി വിശ്വസിക്കുകയാണെങ്കിൽ രോഗികൾ സൗഖ്യമാകാൻ പോകുക. ലക്ഷാരാല മഹർത്തിരി അൽക്കര. ജാബുറുവസ്വിനി ബിജോനി വർച്ചുനി വിൽക്കബറു ഹാംസ്മിനി അൽഖർദന. ഹോറഹാത്തിനി 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 ദൂഷാലറബാമാനാതി. നിന്നെ താങ്ങാൻ ആരുമില്ല എന്ന് നീ കരുതുന്നു എങ്കിൽ യേശു പറയുന്നു, ഞാൻ കൈനീട്ടി നിന്നെ സഹായിക്കുവാൻ തയ്യാറാകുന്നു. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. അറബ്ജൽ മറാഖ്സനി ബിൽബ്രദിനി അജിൽ ത്രീനി കാൻചിൻ മെന്ന ഖത്തർ ബിനി അജൽ ഖരാസിനി ടാർ വന്ന ചിൽ ബ്രൂന കാസ്പിൽ ലെറിൻറ്റി നോവർ ചുന്നി റുവൈജ് നത്തുർ ബീനാസികൽ കര ബാസ് റിംഡി ആം ത്രിബിനൽ ജന ഹത്തര റക്ത വിനക വിലയ തുന്മ ഹുറോജോന് വിത്തർബിനി അസാധനി അൽക്കര. ഭാഷയിൽ ഒരു മാറ്റമുണ്ടാകട്ടെ. ഞാൻ 30 വർഷം മുമ്പ് ആദ്യം പറഞ്ഞത് എന്താണ്? ദഗ ദഗ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കും. അന്ന് എനിക്ക് ദഗ ദഗ രണ്ട് വാക്കേ ഉള്ളായിരുന്നു. ചിലർ കേട്ടിട്ടില്ല. അല്ലല്ലല്ലല്ലല്ലല്ല അത്രയേ ഉള്ളവർക്ക്, അത്രയേ ഉള്ളവർക്ക് അത് മതി. അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പോലെ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിക്കും. ഞാൻ ദഗ ദഗ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല ഇതെന്തായി പറയുന്നതെന്ന്. എൻ്റെ പാസ്റ്ററും സംശയിച്ചു ഈ പറയുന്നത് ശരിയാണോ എന്ന്. 5 വർഷം കഴിഞ്ഞ് ഞാൻ അരുണാചൽ പ്രദേശിൽ ചെന്നു, നിഷീം ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ശുശ്രൂഷിച്ചു. പിന്നെ എപ്പോഴോ ഒരിക്കൽ ഞാൻ അഭിഷേകം പ്രാപിച്ചതിനെക്കുറിച്ചും ഞാൻ ആദ്യം പറഞ്ഞ അന്യഭാഷയെക്കുറിച്ചും ഞാൻ അവരെ പഠിപ്പിക്കുക, അവരെ അവരുടെ നടുവിൽ ഇങ്ങനെ പ്രസംഗിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ദഗ ദഗ എന്നാണ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് വന്ന് പറയുകയാണ്, ആ പറഞ്ഞ ദഗ ദഗ എന്നുള്ളത് നിഷിഭാഷയാണ്. നിഷിഭാഷയിൽ വില്ലേജിൽ ഇലച്ചോ ഇലയ്ക്കകത്ത് ചോറ് പൊതിയുമ്പോൾ പാക്ഡ് ഫുഡ്, അവർ കൃഷിസ്ഥലത്ത് പോകുന്ന സന്ദർഭത്തിൽ ഇലയിൽ ചോറ് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന, നമുക്ക് ഞങ്ങളുടെ ഇവിടെയൊക്കെ പൊതിച്ചോറെന്ന് പറയും. ഞാൻ സ്കൂളിൽ പോകുമ്പം അമ്മ പുറത്തോട്ട് പോയിട്ട് ഇല വെട്ടിയിട്ട് അതിങ്ങനെ തീക്കകത്ത് വഴറ്റിയിട്ട് അതിനകത്ത് ചോറാണ് തരുന്നത്. ആ ചോറ്റുപാത്രമുണ്ട്, ചോറ്റുപാത്രത്തിൽ കൊണ്ടുപോകാൻ ഇഷ്ടമല്ല. ഈ ഇലയൊക്കെ കൊണ്ടുപോകുന്ന ഒരു രുചിയുണ്ട്. അപ്പോൾ ഇലച്ചോറ് അല്ലെങ്കിൽ പൊതിച്ചോറ്, പൊതിച്ചോറുമായിട്ടാണ് പോകുന്നത്. ഈ പൊതിച്ചോറിനാണ് അവർ ഇലയിൽ കൊണ്ടുപോകുന്നത്. അവരുടെ ഇലയുണ്ട്, ആ ഇലയിൽ അവർ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ആ പൊതിച്ചോറിനാണ് അവർ ദഗ ദഗ എന്ന് പറയുന്നത്. ഓ ഹാലലൂയ്യ. ഞാനപ്പോൾ അഭിഷേകം പ്രാപിച്ച സന്ദർഭത്തിൽ പറഞ്ഞത് എൻ്റെ ഡെസ്റ്റിനിയാണ്, എൻ്റെ ഭാവിയാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നത് എനിക്കപ്പോൾ അറിയത്തില്ല ഞാൻ എന്താ പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നിലൂടെ പറയുന്നത്, മോനെ നീ ഒരു ദിവസം ഈ ഭാഷ സംസാരിക്കുന്നവരുടെ നടുവിൽ എൻ്റെ സാക്ഷിയാകുവാൻ പോകുകയാണ്. ഓ കൽബ സെക്കത്തബാര നഹാഹത്തര ശബര ലബാദുനിയ ലഗദന. ഒരു ഭാഷയിലൊരു മാറ്റം ഉണ്ടാകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഭാഷയിലൊരു മാറ്റം ഉണ്ടാകട്ടെ, ഭാഷയിലൊരു മാറ്റം ഉണ്ടാകട്ടെ. ആമേൻ. ചേർന്ന് അന്യ ഭാഷയിൽ സംസാരിച്ചേ. ദോഷ കൽ ബറാസ കത്തിനി നസ്കിത്തിന് ജാൽബത്തുരെ സന്ധുർബിനി അസകഥനധി കൽക്കര ഓര സൈമ സൈൻസാര സാംഭാഷന കത്തര ലുഹു സരാജന ശൽബ്രന ജൻശ്രീധൻ മലഹതൃദുർ ഷർബിനി അൽഖസർബിനി അൽഖാദന ആൽസ്തിനി അൽഖര. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഭാഷയിലൊരു മാറ്റം സംഭവിക്കട്ടെ. യെസ് ലോർഡ് ജീസസ് ഹല്ലേലൂയ. ആംഷ ടാൽക്കന സന്തോഷ് കോമളം എന്ന് പറയുന്ന സഹോദരി ആത്മശക്തിയാൽ നിറയുക.
ആമേൻ. നിന്റെ ഭാഷയിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. മെൽത്രേനി അലഗജുലി ഹസ്സിൽ ബ്രേന ഹത്തൽക്കര ഷേലാറ ഹന്തൽക്കര ഡിക്സൻ ആമേൻ കൊല്ലാനൂർ ആമേൻ ആസേലികാതടി ആ യൗവനക്കാരൻ്റെ മേൽ തീ 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 ഇറങ്ങട്ടെ. ബറോവാൻ ചുബാറമനി ഖർബജല സൽബറാനി അൽഖര കരം ജൽ ബറാത്തിനി എൽബറാഖനി അൽവരെ ജനാസറെ പ്രിയപ്പെട്ടവരുടെ മേൽ ആത്മശക്തി ഇറങ്ങട്ടെ. അഭിഷേകത്തിന്റെ തീ ഇറങ്ങട്ടെ. യെസ് ലോർഡ് ജീസസ് ലത ഉല്ലാസിനെ തുടർന്ന് കർത്താവെ ആത്മശക്തി ഇറങ്ങട്ടെ. യെസ് ലോർഡ് ജീസസ് ഹല്ലേലൂയ ജിനു ജോളി എറണാകുളത്തെ തുടർന്ന് കർത്താവെ ആത്മശക്തി ഇറങ്ങട്ടെ. ഭാഷയിൽ മാറ്റമുണ്ടാകട്ടെ. തീ കത്തട്ടെ, തീ കത്തട്ടെ. അഭിഷേകത്തിൻ്റെ തീ കത്തട്ടെ, അഭിഷേകത്തിൻ്റെ തീ കത്തട്ടെ, അഭിഷേകത്തിൻ്റെ തീ കത്തട്ടെ, അഭിഷേകത്തിൻ്റെ തീ 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 തീ. യെസ് ലോർഡ് ജീസസ്. ഓ റഷ്യൽ മന ഷിബു ഇടുക്കിയെ തുടരണം കർത്താവേ. ഈ തലമുറയിൽ ഈ ചെറുപ്പക്കാരനെ ഉപയോഗിക്കണം കർത്താവേ. ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ആ മകനെ പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ത്രിബിനി അൽഖര വിമൽനാഥ് കേസിനെ തുടരണം കർത്താവേ. തൻ്റെ ആമേന ഇപ്പോഴുള്ള ആ പാഷനെ വർദ്ധിപ്പിക്കണം കർത്താവേ. അകത്ത് എരിവിനെ കൊടുക്കണം കർത്താവേ, എരിവിനെ കൊടുക്കണം കർത്താവേ. ജോറാ ബാബാമാൻ അറിയാൻ തന്നെ വിമൽനാഥ്, വിമൽനാഥിൻ്റെ പരിശുദ്ധാത്മാവ് തൊടുന്നു. വിമൽനാഥിൻ്റെ മേൽ തീയിറങ്ങട്ടെ, തീയിറങ്ങട്ടെ. അഭിഷേകത്തിൻ്റെ തീ വിമൽനാഥിൻ്റെ മേൽ ഇറങ്ങട്ടെ. അഭിഷേകത്തിൻ്റെ തീ ഫയർ ഇറങ്ങട്ടെ. റബ്ജൽ ബറന്നക്കത്തിനി 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 കത്തട്ടെ, 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 കത്തട്ടെ. ദർജൻ മനഹ തർബിന സംധുരാന ഓ ഷൽബ്രുനാസ്മി നെൽത്രുദിനി അൽഖര നോവാ റാമസ്തീതിനി അൽഖർദിനി അലഗജനധികർധന. ആ വിമൽനാഥിനെ കർത്താവ് പുറത്തെടുക്കും, പുറത്തെടുക്കും. അഭിഷേകത്തിൻ്റെ പകർച്ച നിൻ്റെ മേൽ സംഭവിക്കുന്നുവെങ്കിൽ നിന്നെ പുറത്തെടുക്കും. നിന്നെ പുറത്തെടുക്കുക മാത്രമല്ല, നിന്നെ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. ദേശങ്ങൾക്ക് മാത്രമല്ല, രാജ്യങ്ങൾക്ക് നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ദേശങ്ങളുടെ വാതിലുകൾ നിൻ്റെ മുൻപിൽ തുറക്കപ്പെടുവാൻ പോകുന്നു. രാജ്യങ്ങളുടെ വാതിലുകൾ നിൻ്റെ മുൻപിൽ തുറക്കപ്പെടുവാൻ പോകുന്നു. വിമൽനാഥ് കെ എസ്, നീ ഒരു ആശ്ചര്യമാകാൻ പോവുകയാണ്. മറ്റുള്ളവർ നിന്നെ നോക്കുമ്പോൾ നീ ഒരു ആശ്ചര്യമാകാൻ പോവുകയാണ്. മറ്റുള്ളവർ കരുതും ഞങ്ങൾക്ക് കഴിയാത്തത്, ഇവനിലൂടെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്ന് ചോദ്യം ചോദിക്കുന്ന നിലവാരത്തിൽ നിന്നെ കർത്താവ് പുറത്തെടുക്കാൻ പോവുകയാണ്. അഭിഷേകത്തിൻ്റെ പകർച്ച, ശുശ്രൂഷയുടെ പകർച്ച ഇപ്പോൾ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗം അനുഭവിക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിൽ നിന്ന് ആമേന് ഒരു ദിവ്യ സൗഖ്യം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. അത്ഭുത സൗഖ്യത്തെ അവിടുന്ന് നിങ്ങളുടെ മേൽ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. യെസ് ലോർഡ് ജീസസ് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ് ഹല്ലേലൂയ. ഓ റഷൽ ബ്രന തി അൽബരാസ്തൻ തിരി അൽക്കര റോയ്സാന്തന റുക്ഷൻ അതികൽക്കര. ഒരു ഷീല ജോസഫിനെ കാണുന്നു. ആമേൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ അറിയില്ല. ആമേന. കർത്താവേ ഓരോരുത്തരെ തുടരണമേ. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുടെ മേൽ അത്ഭുത വിടുതലുകളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷീല ജോസഫിന് എന്തെങ്കിലും പ്രത്യേകമാകുന്ന ഒരു സ്പർശനം, ദിവ്യ സൗഖ്യത്തിൻ്റെ സ്പർശനം അങ്ങ് ആമീൻ അങ്ങയാൽ ലഭ്യമാകുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അടിപ്പഴുതുള്ള കരത്താലുള്ള ദിവ്യ സ്പർശനം ആ പ്രിയ വ്യക്തി അനുഭവിക്കട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ്യ. ആമേൻ. യേശുക്രിസ്തുവുമായി ആഴമേറിയ ബന്ധം സ്ഥാപിക്കുക, അഭിഷേകത്തിൽ മുന്നേറുക. ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ, ഇതുവരെയും നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടില്ല, ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേന് ഒരു ഹാൻഡ് റൈസ് ഓപ്ഷനിൽ ഒന്ന് തൊട്ടാൽ മതി. ആമേൻ. നിങ്ങൾക്ക് ആ സമർപ്പണത്തിൻ്റെ അടയാളമായിട്ടൊരു ഹാൻഡ് റൈസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് തൊടാം. ആമേൻ. അവർക്ക് വേണ്ടി അങ്ങനെ ആരെങ്കിലും ഒരു പുത്തൻ സമർപ്പണം ദൈവസന്നിധിയിൽ എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഓ ബ്രെയിൻ ഖസ്കിൽ ബ്രെയിന ചൽ ബ്രെയിന ഖത്തൽ ക്രൈസ്മിനി അൽഖര. ആമേൻ. ഈ രാത്രിയിൽ ആമേൻ എലിസബത്ത് ജോസഫെ, ആമീൻ എലിസബത്ത് ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ എലിസബത്ത് ജോസഫ് എടുത്തിരിക്കുന്ന തീരുമാനം ആരാണ്, ആ എക്യുപ്മെൻ്റെ പിന്നിൽ പേരെങ്ങനെയാണെങ്കിൽ പോലും ആ എക്യുപ്മെൻ്റെ പിന്നിൽ ആരാണ് എന്ന് നിങ്ങളറിയുന്നില്ല. ആമീൻ. ആ എലിസബത്ത് ജോസഫ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കാമോ?
ആരാണ് ആ തീരുമാനമെടുക്കുന്നത്? നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് സ്നാനപ്പെടുവാനുള്ള തീരുമാനമാണോ? അങ്ങനെയെങ്കിൽ ദയവായിട്ടൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കുമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ ഗുഡ്ഗാവ് നിന്നാണ് പഠിക്കുന്നത്. ഗുഡ്ഗാവ് നിന്ന്? ഗുഡ്ഗാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയാണ്. ഹരിയാന? ഹരിയാന. ഓ, ഓക്കെ. സഹോദരി എങ്ങനെയാണ് ഈ മീറ്റിംഗിൽ വരുന്നത്? എനിക്ക് ലിങ്ക് എന്റെ ബ്രദർ അയച്ചതാ. ബ്രദറിന്റെ ബ്രദറിന് ഒരു ബ്രദറിന്റെ ഒരു ഫ്രണ്ടിന്റെ ത്രൂ ഇന്ന് കിട്ടിയതാ. ഓക്കെ, ഇന്ന് വിശ്വാസ സ്നാനം സ്വീകരിക്കാൻ തീരുമാനമെടുക്കുകയാണോ? സജി പാസ്റ്ററെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. സജി പാസ്റ്ററുടെ ഫോൺ നമ്പർ സ്ക്രീനിൽ വരും. ആ സ്ക്രീനിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റർ പറഞ്ഞു തരും അവിടെ ഹരിയാനയിൽ ഗുഡ്ഗാവിലെ ആരുമായിട്ടാണ്, ഏത് ചർച്ചുമായിട്ടാണ് കണക്റ്റഡ് ആകേണ്ടത്. അവിടെ അഭിഷക്തർ കാണും. ഈ സമയത്ത് തന്നെ സഹോദരി എടുത്തിരിക്കുന്ന വലിയൊരു തീരുമാനമാണ്, വിശ്വാസ സ്നാനം സ്വീകരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനം. കർത്താവിൻ്റെ മടങ്ങി വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. ആമേൻ. കർത്താവിൻ്റെ വരവെങ്കിൽ, യേശുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ വേണ്ടി ഉള്ള ഒരുക്കമാണ്. സഹോദരിയോട് പരിശുദ്ധാത്മാവാണ്, വേറെ ആരുമല്ല പറഞ്ഞത്. നമ്മളിന്ന് സ്നാനത്തെക്കുറിച്ചൊന്നും പ്രസംഗിച്ചില്ല, പരിശുദ്ധാത്മാവാണ് ആമേൻ സഹോദരിക്ക് ഈ ബോധ്യം നൽകിയിരിക്കുന്നത്. ആ തീരുമാനത്തിൽ നിൽക്കുക പാസ്റ്ററെ. ഈ മീറ്റിംഗിന് ശേഷം ആമേൻ ഫോണിൽ ബന്ധപ്പെടുക. ഫിനി പാഷേ, ടൈം എടുക്കാം പാഷേ, ടൈം എടുക്കാം, മുമ്പോട്ട് എടുക്കാം, കുഴപ്പമില്ല. യാ ഷുവർ ഷുവർ. ആമേൻ. സോ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, എലിസബത്ത് ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ മകള് ഒരു വലിയ സംഘർഷത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതായിട്ട് എനിക്കിങ്ങനെ ബോധ്യമാകുന്നു. നിനക്ക് ഭയങ്കര ഒരു സംഘർഷത്തിൽ, നീ എന്ത് ചെയ്യണമെന്നറിയാത്ത നിലയിൽ ഒരു സംഘർഷത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. എന്നാൽ നീ ഇന്നെടുത്തിരിക്കുന്ന തീരുമാനം സ്വർഗം മാനിക്കുകയും നിന്നെ ആ സംഘർഷത്തിൻ്റെ നടുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഉദ്ധരിക്കുകയും ചെയ്യുകയാണ്. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം കർത്താവ്, ആമേൻ, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം കർത്താവ് ചെയ്യുന്നു. അറാം സുറുബീനിയാൽക്കര ഹന്നയുടെ പ്രാർത്ഥന കേട്ട് ഹന്നയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത കർത്താവ് ഇന്ന് നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയാണ്. അതിനാൽ തളരാതെ നീ മുന്നോട്ട് പോകണം. അത്ഭുതം ചെയ്യുന്ന കർത്താവ് ഇനി വരാൻ പോകുന്ന ദിനങ്ങളിൽ പുതിയ വഴികളെ തുറന്ന് നിന്നെ മുന്നോട്ട് നയിക്കുവാൻ വിശ്വസ്തനാകുന്നു. കർത്താവേ, ഈ മകളെടുത്തിരിക്കുന്ന തീരുമാനത്തെ സ്വർഗം മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇപ്പോൾ തന്നെ ഈ മകളുടെ മേൽ അയക്കണം. ഈ മകൾ അന്യഭാഷയിൽ സംസാരിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കട്ടെ. സഹോദരി കരമടിച്ചൊന്ന് ഹല്ലേലുയാ ഹല്ലേലുയാ എന്നൊന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഡോണ്ട് സ്റ്റോപ്പ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുക, അന്യഭാഷയിൽ സംസാരിക്കുക. സംസാരിച്ചു സംസാരിച്ചു അന്യഭാഷയിൽ. കർത്താവ് നിന്നെ തൊട്ടു, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. കർത്താവ്, ഈ മകളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതത്തെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, അഭിഷേകത്തിന്റെ തീ കത്തട്ടെ, അഭിഷേകത്തിന്റെ തീ കത്തട്ടെ, അഭിഷേകത്തിന്റെ തീകത്തട്ട, അഭിഷേകത്തിന്റെ തീകത്തട്ട, അഭിഷേകത്തിന്റെ തീകത്തട്ട. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഈ സമയത്ത് മറ്റാരെങ്കിലും പരിശുദ്ധാത്മാവിനാൽ നിറയാത്തവരായിട്ടുള്ളവരുണ്ടെങ്കിൽ ആമേന്. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു, കരമടിച്ച് ഹല്ലേലൂയ പറഞ്ഞു, ആരാധിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. സാബർദിനി അലകതര നികൽക്കര, അന്യഭാഷകളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നു. കരമടിച്ച് ഹല്ലേലൂയ പറഞ്ഞു. എല്ലാവരും എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നവർ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ അന്യഭാഷയിൽ സംസാരിച്ചു. ശർബിലെ
ഷറലബാനാ സബറനി ജല്ലറദുന വറദുനി ബൽതബറദുനി ജോറല ഖബതർ ബിന ഹസുർ ബജന തൽബറിന ഖതുർ ബന ഖുദല ജന ദഗൽക അദട കദട കദട തീഗദട 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 അഭിഷേകത്തിന്റെ തീഗദട അഭിഷേകത്തിന്റെ തീഗദട അഭിഷേകത്തിന്റെ തീഗദട അഭിഷേകത്തിന്റെ തീ 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 ഓലാ ബാബ മമന്ന വിരന്ദസ് പലതലദീ താങ്ക് യു ലോർഡ് ജീസസ് ഹവേ എലിസബത്ത് ജോസഫിനെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു വലിയ വിടുതൽ അങ്ങ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഓ ലോർഡ് ജീസസ് വൽത്രിബിനി ഹസിൽബ്രജിനി അൽഖബജന ഖിൽബിറിയാന്ധന ഹവാരമസിന് ദൈവത്തിൻ്റെ കൃപാവരങ്ങളുടെ പകർച്ച ഇപ്പോൾ സംഭവിക്കട്ടെ അനേകർ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട് നിറയട്ടെ 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 ഹിയാൽ ബ്രു ഹോസൽ ബ്രീന കഥിൽ റീനത്തൽ ഖറാഞ്ചുന തുൽബ്രാന ഹസിൽബ്രദിനി അൽഖര ആനസന്ദർബിനി ഈ വിമൽനാഥ് കേസ് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം വിമൽനാഥ് കേസ് വിമൽനാഥ് കേസ് ഇവിടെ തൃശ്ശൂരാണോ വിമൽനാഥ് തൃശ്ശൂരാണ് വിമൽനാഥ് തൃശ്ശൂർ മോൻ സംസാരിച്ചു ആ ഓക്കെ വിമൽ വിമൽ സംസാരിച്ചു കേൾക്കുന്നുണ്ട് മോന് പല എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പല പ്രാവശ്യം എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ള മോനാണ് ഓക്കെ ഒരു എൻകൗണ്ടർ എന്ന് പറയാമോ മോനെ നിലവാരത്തിലാണ് നിനക്ക് എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായത് സ്പിരിറ്റിനെ അടുത്ത് കൊണ്ടുപോകാണ് ചെയ്ത ഒരു ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞ ഒരു വേൾഡ് ഒരു ലോകത്തിലേക്ക് അങ്ങനെയാണ് ഫസ്റ്റ് എൻകൗണ്ടർ ആണത് 2017 ഉണ്ടാവണം ഓക്കെ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോയി അല്ലേ ഓക്കെ അപ്പോൾ നീ സൂപ്പർ നാച്ചുറലിൽ ഒരുപാട് പ്രയോജനപ്പെടേണ്ട വ്യക്തിയാകുന്നു നിനക്ക് ഏഞ്ചൽസിൻ്റെ എൻകൗണ്ടേഴ്സ് ഒരു സാധാരണ കാര്യമായി തീരുന്ന നിലവാരത്തിലേക്ക് ദൈവം നിന്നെ മാറ്റുവാൻ വിശ്വസ്തനാണ് ആത്മാവിൽ സഞ്ചരിച്ച അനേകം ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിയുള്ളവനാണ് നീ ദൈവവചന വചനത്തിൽ റൂട്ടഡാകണം വചനത്തിൽ റൂട്ടഡാകണം പാസ്റ്ററോട് ചേർന്ന് നിന്ന് വചനം വചനത്തിൽ അങ്ങ് റൂട്ടഡാകണം വചനത്തിൽ റൂട്ടഡാകുന്നുണ്ടേ ഞാൻ പറഞ്ഞല്ലോ നീ ഒരു അത്ഭുതമാകാൻ പോകുക ഒരു ആശ്ചര്യമാകാൻ പോകുകയാണ് മറ്റുള്ളവർക്ക് ഒരു ആശ്ചര്യമാകാൻ പോകുകയാണ് എങ്ങനെ ഈ നിന്നെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് ആളുകൾ ചോദിക്കുന്ന നിലവാരത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ് അസാധാരണമാകുന്നൊരു തീ ഒരു ഫയർ രണ്ട് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചു ഫയർ നിൻ്റെ മേൽ കത്തട്ടെ ഓ ലോർഡ് ജീസസ് ഈ വിമൽനാഥ് കെ എസിൻ്റെ മേൽ കൊടുത്തിരിക്കുന്ന പകർച്ചകൾക്കായി സ്തോത്രം എൻകൗണ്ടറുകൾക്കായി സ്തോത്രം കർത്താവേ ഈ വിമൽനാഥിനെ കർത്താവ് ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം അവൻ്റെ എല്ലാ മേഖലകളിലും ശാരീരിക മാനസിക ഭൗതിക മേഖലകളിലെല്ലാം വലിയൊരു മാറ്റമുണ്ടാകുന്ന നിലവാരത്തിൽ ഇവനെ കർത്താവ് ഉയർത്താൻ പോകുന്നതിനാൽ ഇപ്പോൾ ആ ഫയർ ഇവൻ്റെ മേൽ കത്തട്ടെ വലിയ ദൈവപ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു ആമേന് രണ്ട് കാര്യങ്ങൾ വിമൽനാഥിനോട് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അന്യഭാഷ പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് നീ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകിയിരിക്കുന്ന ഈ കാര്യങ്ങൾ നീ സൂക്ഷിക്കണം ദുഷ്ടൻ മോഷ്ടിക്കാൻ അനുവദിക്കരുത് ദുഷ്ടൻ അവൻ കള്ളനാണ് മോഷണക്കാരനാണ് മോഷ്ടിക്കാൻ അനുവദിക്കരുത് നീ അത് സൂക്ഷിച്ച് ആമേ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നീ ചില പുസ്തകങ്ങൾ വരെ നിൻ്റെ അനുഭവങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്ന ബുക്സ് വരെ എഴുതുന്ന നിലവാരത്തിലേക്ക് നിന്നെ മാറ്റും നിനക്ക് ഭയങ്കര ജ്ഞാനമുണ്ടാകും ഇപ്പോൾ നീ ഉള്ള ഇപ്പം നീ കാണുന്ന ഒരാളെ അല്ല അതിൽ നിന്ന് നിന്നെ മാറ്റി നിന്നെ ഒരു വലിയ വിസ്ഡം കൊണ്ട് നിറച്ച് നീ നിൻ്റെ അനുഭവങ്ങൾ എഴുതുന്ന നീ അനുഭവിച്ച പല കാര്യങ്ങളും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രൂഫ് കൊടുത്തുകൊണ്ട് എഴുതുന്ന നിലവാരത്തിൽ നീ എഴുതുന്ന പുസ്തകങ്ങൾ വരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട് എന്നാൽ ഒരു മുന്നറിയിപ്പ് കൂടെ തരുന്നുണ്ട് കള്ളൻ മോഷ്ടിക്കാതിരിക്കാൻ സൂക്ഷിക്കണം മോഷണം സംഭവിക്കരുത് മോഷണം സംഭവിക്കാതിരിക്കുവാൻ സൂക്ഷിക്കണം കർത്താവേ ഈ പൈതലിനെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവനെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു അഭിഷേകത്തിൽ മുന്നേറുവാൻ ചലിക്കുവാൻ തക്കവണ്ണമായിട്ട് ഈ മകന്റെ മേൽ കർത്താവിൻ്റെ പകർച്ചകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ദൈവദൂതന്മാർ സ്പെഷ്യൽ ഏഞ്ചലിക് ഫോഴ്സിനെ ഇവന് ചുറ്റും അയക്കണം കർത്താവേ ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇവനെ പ്രത്യേകമായി സൂക്ഷിക്കുവാൻ വേണ്ടി ആമേൻ കർത്താവെ ഒരു ഏഞ്ചലിനെ അയക്കണം കർത്താവെ ഒരു സ്പെഷ്യൽ ഏഞ്ചലിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് റാഷ്മിൽ ഖരേന കസാൽക്കറദിനി അഞ്ചുർത്തനി വാർത്തിമിനി അൽഖര റു 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 മാ ഹന്ദർത്തി കാ വഹാന്തർദിനി ഷിർക്കബാന
ഋഷ്രോർമസിരക്കനിയാവൽഫരാദിനി ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അഭിഷേകത്തിൽ ചലിക്കുന്ന ഓരോരുത്തരെ തുടരണം കർത്താവേ. ആമേൻ. ബിജിൻ ബാബുവിനെ തുടരണം കർത്താവേ. ആത്മശക്തിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു അഭിഷക്തനാണ്. ഈ മകൻ്റെ മേലൊരു പകർച്ച അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയമ്മ ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മകളെ ഒരു പ്രവാചകിയാക്കി ഈ തലമുറയിൽ മാറ്റണം കർത്താവേ. ഈ മകളുടെ അതലത്തിൽ നിന്നുള്ള ദൂതുകൾ കെട്ടുകളെ പൊട്ടിക്കുന്ന ദൂതുകളാക്കി മാറ്റണം കർത്താവേ. വാർമജല വന്തൽ കടകൽ അതിന് അന്തരാധകർത്ഥന. നീ ചില യുദ്ധങ്ങളെ ജയിക്കാൻ പോകുകയാണ്. നിന്റെ ഭവനത്തിന് വിരുദ്ധമായിട്ടുള്ള ചില യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധങ്ങളെ നീ ജയിക്കാൻ പോകുകയാണ്. നിന്റെ കാൽ കീഴിൽ ആ യുദ്ധങ്ങളെ ആക്കുന്ന നിലവാരത്തിൽ ജയമ്മ ജെയിംസിന്റെ മേൽ അഭിഷേകത്തിന് ഒരു പകർച്ച ഇപ്പോൾ പ്രാപിച്ചു. താങ്ക് യു ലോർഡ് ജീസസ്. അല്ലേലൂയ്യ. കർത്താവേ, തൃശ്ശൂരിൽ ഈ സഭയെ കർത്താവ് ഒരു വലിയ വെളിച്ചമാക്കാൻ പോകുന്നതിനായി സ്തോത്രം. പാസ്റ്ററെ, ഇതൊരു വലിയ വെളിച്ചം, വലിയൊരു വെളിച്ചമാകുവാൻ പോകുന്നു. ആ വെളിച്ചം ഇങ്ങനെ ഉയർന്നുയർന്നു പോവുകയാണ്. അത് ഗ്ലോബിനെ, തൃശ്ശൂരിനെ, നമ്മളീ ചില നാൽക്കവലകളിലെ ഉയരത്തിൽ ഇങ്ങനെ ലൈറ്റ് വെച്ചിരിക്കുന്ന വലിയ തൂണ് നാട്ടിട്ട് അത് ലൈറ്റ് വെച്ചിരിക്കുന്ന ഒത്തിരി സ്ഥലം കവർ ചെയ്യാൻ വേണ്ടിയാണ്. എന്നതുപോലെ തൃശ്ശൂരിൽ കർത്താവ് ഇതിനെ ഈ സഭയെ ഉയർത്തിയൊരു ഒരു വെളിച്ചമാക്കിയതിന് ശേഷം, പക്ഷേ അവിടെ കൊണ്ട് തീരത്തില്ല. ഗ്ലോബിനെ പ്രകാശിപ്പിക്കുന്ന നിലവാരത്തിലേക്ക്, അതെന്ന് വെച്ചാൽ ഗ്ലോബലായിട്ടുള്ള നിലവാരത്തിൽ ഈ ശുശ്രൂഷകൾ എത്തുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ട കാര്യമാകുന്നു. ഇറ്റ്സ് എ ഗ്ലോബൽ വേൾഡ് വൈഡായിട്ടുള്ള ആമീൻ ശുശ്രൂഷയുടെ വ്യാപനമുണ്ടാകും എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അതേ നിലവാരത്തിൽ ഈ സഭയിൽ നിന്നുള്ള പ്രകാശം ലോകരാജ്യങ്ങളിൽ പല ദിശകളിലും എത്തിച്ചേരുന്ന നിലവാരത്തിൽ കർത്താവ് ഈ സഭയെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നതിനായി സ്വപ്രം ചെയ്തു. പ്രത്യേകിച്ച് ആമീൻ കർത്താവിൻ്റെ ദാസനോട് പറയുന്നത്, ഉണർവിനെ ആഗ്രഹിക്കുകയും ഉണർവിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറാകുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുകയും ചെയ്തതിനാൽ തന്നെ സ്വർഗം ഈ കാര്യത്തിൽ മുദ്ര വച്ചിരിക്കുകയാണ്. റകലപജുന ദാരപധുനി രഗനവൽഖർ ബദനിയൽഖന റുഹുതുറി ബഖാസൈബനി അദുർബനിയൽഖന. പരിശുദ്ധ പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭ്യമായ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. 40 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദാസനെ ശക്തമായി ഉപയോഗിക്കണമേ. അടിയനും കടന്നു വന്നത് പ്രയോജനപ്രദമായി തീർന്നുവല്ലോ. ഞങ്ങളുടെ ജനത്തെ കൂടുതൽ ശക്തിയോടുകൂടെ ഉപയോഗിക്കണമേ. ഒത്തിരി ദാഹമുള്ളവരിതിൻ്റെ നടുവിലുണ്ട്. ഒരുപാട് ദാഹമുള്ളവർ, ദൈവാത്മ പ്രവർത്തിക്ക് വേണ്ടി ദാഹമുള്ള ഒത്തിരി പേരിതിൻ്റെ നടുവിലുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തരുന്നു. ആമീൻ. ആ ദാഹമുള്ളവർ ആമീൻ ഈ ഉണർവ് യോഗങ്ങളിലൂടെ അങ്ങിൽ നിന്ന് അധികമധികം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെട്ടിട്ട്, അവരുടെ ഗ്രാമങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ട്, അവരുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ പ്രയോജനപ്പെട്ടിട്ട്, അവരുടെ പട്ടണത്തിൽ പ്രയോജനപ്പെട്ടിട്ട് നൂറുകണക്കിന് ആളുകളെ നേടുന്ന ആത്മീയ കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഉണ്ടാകട്ടെ. രോഗശാന്തിയുടെ പകർച്ചയുണ്ടാകട്ടെ. അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമായിരിക്കുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകൾ സംഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അനുഗ്രഹിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. പക്ഷേ ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാവോ? ലേറ്റ്. നമുക്ക് ഒരു മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ്. ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്ത ശേഷം സിസ്റ്റർ ഡെലിവറിക്ക് വേണ്ടി ഡേറ്റ് ആണ്, നാളെ, നാളെ അല്ലെ മറ്റന്നാൾ. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, പാഷയെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാനായിട്ടാണ്. മീനുവിൻ്റെ ബർത്ത്ഡേയും അപ്പോൾ തന്നെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഡേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. കെസ്സിയുടെ വീട്ടിൽ നിന്ന് വർഗീസ് ബ്രദർ കെസ്സി ഉണ്ട് അവിടെ, രണ്ടുപേരെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ പാഷ തന്നെ രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് മീനു ഡെലിവറിക്കായിട്ട് നാളെ മറ്റന്നാളാണ് ഡേറ്റ്. മീനുവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കെസ്സി ഉണ്ടോ വർഗീസ് ബ്രദറെ? കെസിയുണ്ടോ? കെസിയ, ഓക്കെ. മീനുവിന് വേണ്ടി നമുക്ക്, മീനുവിനെ നമുക്കൊന്ന് വിഷ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മീനുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. റോഡാവാന ശബനി ഗതന ഗടഗതന റബൽ പ്രൗഷസ് റീവിനി ഗടഗതന മീനുവിടെ, ഓക്കെ. Happy birthday to you, happy birthday, happy birthday, happy birthday,
ഹാപ്പി ബർത്ത്ഡേ ടു യു. മേ ദ ഗുഡ് ഗോഡ് ബ്ലസ് യു. മേ ദ ഗുഡ് ഗോഡ് ബ്ലസ് യു. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങളുടെ മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വിഷ് ചെയ്യാം എല്ലാവർക്കും. വർഗീസ് ബദ്ര, വേഗം കേറ്, വേഗം കേറ്. മറ്റുള്ള